Jesus. ഇത് കർത്താവുണ്ടാക്കിയ ദിവസം എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരാൾ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ദ ഡേ ദാറ്റ് ദ ലോർഡ് ഹാസ് മെയ്ഡ്, ഐ വിൽ റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഈ ദിവസം യേശു എനിക്ക് ഉണ്ടാക്കിയ ദിവസമായതുകൊണ്ട് ഞാൻ സന്തോഷിക്കും, ഞാൻ ക്രിസ്തുവിൽ തുളിച്ചാടും. ഹല്ലേലൂയ. ഇപ്പോ നിങ്ങളെല്ലാം ഒരുപക്ഷെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും, നിങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഞങ്ങളുടെ കൂടെ ഹല്ലേലൂയ എറണാകുളത്തെ ജെ ജി എറൈസ്, അതായത് ടി എൻ ഡി ബാൻഡ് ഞങ്ങളുടെ ഉണ്ട്. അത് ഇന്നത്തെ ദിവസം പ്രതീക്ഷയോണം. ഇന്ന് ഒരു വർഷം പെയ്യുമ്പോഴും മെസ്സേജ് പറയുമ്പോഴും എല്ലാം പ്രതീക്ഷയോടെ ഇരുന്നോണം. കർത്താവിന് വലിയ മഹത്വം, അതായത് ഈ വർഷത്തെ ദൂതന്റെ ഒരു പ്രത്യേകതയല്ലേ ഷോമൽ വേറെ, അതായത് കർത്താവിന്റെ മഹത്വം വിസിബിൾ ആയിട്ട് ഈ ദിവസങ്ങളിൽ കാണാൻ പോവാ. അതായത് നിങ്ങൾ പ്രതീക്ഷയോണം, നിങ്ങളുടെ ഓരോ മിനിറ്റിലും ഓരോ മൊമെന്റ്സിലും കർത്താവിന്റെ മഹത്വം കാണുന്ന രീതിയിൽ ഓരോ സെഗ്മെന്റിലും ഇപ്പൊ നിങ്ങൾ പോകുന്ന എവിടെ ആയിക്കോട്ടെ, കർത്താവിന്റെ മഹത്വം ഓൾറെഡി നിങ്ങളുടെ മുന്നുമേ കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം അവിടെ പരിശുദ്ധാത്മാവ് അവിടെ ആ വെള്ളത്തിന്മേൽ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ദൈവം ഒരു വാക്ക് പറഞ്ഞില്ല, അതിനുശേഷമാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പോകുന്നതിന്റെ സാഹചര്യത്തിന്റെ മുന്നേ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ സാഹചര്യത്തിന് മേൽ ഹോവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം. റാബം തന്നിഭാഷയിൽ പരിശുദ്ധാത്മാൻ വലിയൊരു സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇതേ അനുഭവം തന്നെ നിങ്ങളുടെ വീടുകളിലായിക്കോട്ടെ. ചിലപ്പോ നിങ്ങളൊരു കാറിൽ നിങ്ങൾ ഇത് കേട്ടോണ്ടായിരിക്കും പോകുന്നത്, പക്ഷേ അവിടെ എല്ലാം അഭിഷേകത്തിന്റെ ഒരു ആരാധന. ഹല്ലേലൂയ. നിങ്ങൾ വീടുകൾ നിങ്ങൾ ഞങ്ങൾ ചേർന്ന് ആരാധിക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളോട് ജോയിൻ ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങൾ തുള്ളിച്ചാടി ഞങ്ങൾ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇതേ സെയിം പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്നിടത്തും നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ. നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഏത് സാഹചര്യത്തിലാണോ അതേ സാഹചര്യത്തെ അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ വശിപ്പ് നടക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വലിയ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരും. ഹല്ലേലൂയ. നമ്മളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ നമ്മളെ ജയിപ്പിക്കാൻ കഴിയുന്നതാ. ഹല്ലേലൂയ. ഇന്ന് എനിക്കറിയാം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്. ഇതൊന്നും പ്രീപ്ലാൻഡ് അല്ല. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഇന്ന് യേശു വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞ ഇന്ന് യേശു എന്റെ കർത്താവ്, എന്റെ ജീവിതത്തിൽ ഇന്നൊരു അത്ഭുതം നടക്കും. ആമേൻ. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അല്ല
പരിശുദ്ധാത്മാവ് നിറയാൻ പോവുക. ഹല്ലേലൂയ. എന്ന് നിങ്ങൾ വീട്ടിലായിരിക്കും, ഒരുപക്ഷെ ഹോസ്റ്റലിലായിരിക്കും, കോളേജിൽ, എവിടെയാണോ നിങ്ങൾ പോകുന്ന വഴിക്കാണോ, നിങ്ങളുടെ സ്ഥലം ഒരു പ്രശ്നമല്ല, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് എന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് നിറക്കണമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. മുട്ടോളമല്ല അരയോളവും പോരാ, കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ പൊങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കും, സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ പൊങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ പൊങ്ങിടുവാൻ കൊതിയാ. അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ശബ്ദനാദ രക്തനാ അന്യഭാഷയിൽ ഹോദരം ദനാദരശ്യപരവരവരവരവരെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, തൊട്ടറിയുന്ന രീതിയിൽ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഷൗമൽ പറഞ്ഞ തൊടുന്ന പോലെ പരിശുദ്ധാത്മാവിന് ഇങ്ങനെ തൊടാൻ പറ്റുന്ന രീതിയിൽ ഹല്ലേലൂയ, അഭിഷേകത്തിന്റെ ഒരു സാന്നിധ്യം.
ഞങ്ങൾ വിശ്വസിക്കുന്നു അതേ അനുഭവം തന്നെ ഇതേ അനുഭവം തന്നെ നിങ്ങളുടെ വീടുകളിലുണ്ട് ഹല്ലേലൂയ എല്ലാവരും പ്രാർത്ഥനയോടെ സ്തോത്രം ശബ്ദനാദരക്തനാദരീതി പരിശുദ്ധാത്മാവിന്റെ കൂടെ അതായത് ലൂക്കോസ് 4:1 ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് ലൂക്കോസ് 4:1 യേശു പരിശുദ്ധാത്മാവിൽ അതല്ല ഇംഗ്ലീഷിൽ ഇത് വായിക്കുമ്പോൾ അത് ആംപ്ലിഫൈഡ് വേർഷനിൽ വായിക്കുമ്പോൾ ജീസസ് വാസ് ഫിൽഡ് ആൻഡ് ഫുൾ ഓഫ് ഫിൽഡ് ബൈ ആൻഡ് കൺട്രോൾഡ് ബൈ ദി ഹോളി സ്പിരിറ്റ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിറയുകയും പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ചെയ്ത് ഹല്ലേലൂയ ഓരോ ദിവസങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾ വലിയ പ്രതീക്ഷിക്കണം നിങ്ങൾ പ്രതീക്ഷിച്ചോണം ഹല്ലേലൂയ നിങ്ങളുടെ ഡ്രീം നിങ്ങൾ ഹല്ലേലൂയ എക്സ്പാൻഡ് ചെയ്യണം സ്തോത്രം നിങ്ങളെ കർത്താവ് മാറ്റിമറിക്കാൻ പോവാണ് ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഹല്ലേലൂയ നിങ്ങളുടെ മുമ്പിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കരസ്പർശം നിങ്ങൾ തിരിച്ചറിയും സ്തോത്രം കാരണം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഒരു ഒരു പേഴ്സണ അതൊരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കാറ്റോ ഒരു ഫീലിംഗ് ഒന്നുമല്ല അതൊരു പേഴ്സണ ഹല്ലേലൂയ നിങ്ങളുടെ കൂടെ നടക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക അതല്ല ശൗമൽ വേറെ പരിശുദ്ധാത്മാവൻ ആഗ്രഹം ഹല്ലേലൂയ അല്ലേ യോഹന്നാൻ 14 പറയുന്നുണ്ട് ഹീസ് ഹെൽപ്പർ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഹായകന അപ്പൊ സഹായം എന്ന് പറയുമ്പോൾ സഹായം വേണ്ടാത്ത ഒരാൾക്ക് സഹായന്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല കാരണം നമുക്കറിയാം നമ്മുടെ എവിടേക്കാണ് നമ്മുടെ ബലഹീനത എവിടെ നമ്മുടെ വീക്ക്നെസ് എവിടെയെന്നല്ല നമുക്കറിയാം നമ്മളെക്കാട്ടിലും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ആർക്കറിയാം നമ്മുടെ കർത്താവിനറിയാം അപ്പോൾ നിങ്ങളുടെ ഏത് അവസ്ഥയായിക്കോട്ടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പഠിക്കാൻ കഴിവില്ലായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അങ്ങോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതൊന്നും ഇല്ലായിരിക്കും പക്ഷേ പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ ഹീസ് എ ബെസ്റ്റ് ഹെൽപ്പർ ഹല്ലേലൂയ അതൊരു നല്ലൊരു കംഫോർട്ടർ ഹല്ലേലൂയ നല്ലൊരു സ്റ്റാൻഡ് ബൈയ നിങ്ങളുടെ എല്ലാ മേഖലയിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം നിങ്ങൾ നല്ലപോലെ ഹല്ലേലൂയ നമുക്കറിയാം സാംസ് 23 യഹോവ എന്റെ ഇടയനാകുന്നു ഇടയെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അത് നമ്മളെ നടത്തുക അല്ലെ ആ പച്ച ആ മേച്ചിലിൽ കൂടെ ആ ഗ്രീൻ പാസ്റ്റേഴ്സിലൂടെ കർത്താവ് നമ്മളെ നടത്തും ഓരോ നിമിഷവും ഇപ്പോ ശൗമൽ വേർ ആ പാട്ട് പാടിയ പോലെ എനിക്ക് ഓർക്കുമായിരുന്നു നടത്തിയ വഴികളല്ലേ നന്ദി നന്ദി അല്ലെ എത്ര നന്ദി പറഞ്ഞാൽ പോലും തീരാൻ പറ്റത്തില്ല കർത്താവിന്റെ ചെയ്യുന്ന നന്മകൾ ഇപ്പൊ ശൗമൽ വേറിന്റെ ജീവിതത്തിൽ തന്നെ അനേകരുടെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങളുണ്ട് എന്റെ സാക്ഷ്യം അതായത് ഒരു വിക്കനായിരുന്നു ഞാൻ ഒരു അതായത് പഠിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ എന്റെ ജീവിതം എല്ലാം തകർന്നു പക്ഷേ യേശു വന്നപ്പോൾ എന്റെ ജീവിതം കർത്താവ് മാറ്റിമറിച്ചു അതുപോലെ തന്നെ ശൗമൽ വേറിന്റെ ജീവിതത്തിലും കർത്താവ് വലിയ സാക്ഷ്യങ്ങളല്ലേ ഒന്ന് ഷെയർ ചെയ്യാം ശൗമൽ ഇത് കർത്താവ് ഇത് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത് എനിക്ക് പറയാൻ ഒരു യോഗ്യതയും ഇല്ല ഒരു കഴിവും ഇല്ലാത്ത ലോകപ്രകാരം നോക്കിയാൽ ഒന്നുമില്ല തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ എൻ്റെ യേശു എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഹല്ലേലൂയ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് ശ്വാസമുട്ടലുണ്ടായിരുന്നു എനിക്ക് പ്രോപ്പറായിട്ട് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒന്നും പറ്റത്തില്ല എന്നാൽ എൻ്റെ കർത്താവ് അതിൽ ഡോക്ടേഴ്സ് വിധിയെഴുതി എൻ്റെ ലൈഫ് ലോങ് ഇതെന്നെ ബാധിക്കും ഇൻഹെലർ യൂസ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എന്നാൽ എൻ്റെ 13 അവൻ മാറുമെന്ന് പറഞ്ഞു 13 മാറിയില്ല എനിക്ക് വീണ്ടും ഉണ്ട് പക്ഷെ എൻ്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയതിനു ശേഷം ഇന്ന് 10, 14, 15 വർഷത്തോളമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഈ ശ്വാസമുട്ടൽ എന്ന് പറയുന്ന ഒരു അസുഖം വന്നിട്ടില്ല ഹല്ലേലൂയ അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ പറയുവാണെങ്കിൽ വീട്ടിലെ ബിസിനസ് എല്ലാം തകർന്നു കടങ്ങൾ കയറി കടഭാരം ആയി എൻ്റെ വീട്ടിൽ രാവിലെ ഞാൻ എഴുന്നേറ്റോണ്ടിരുന്നത് വീടിൻ്റെ സിറ്റ് ഔട്ടിൽ കടക്കാർ വന്ന് ഈ നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ വെളുപ്പിനെ 3 മണിക്ക് 4 മണിക്ക് വന്ന് ഒരു കൂട്ടം ആൾക്കാർ വന്ന് ബഹളം വെക്കുന്നത് കേട്ടോണ്ടാണ് ഞങ്ങൾ എഴുന്നേറ്റോണ്ടിരുന്നത് അല്ല ഇതൊരു സാക്ഷ്യം പറയുമ്പോൾ ഒരു ഇമ്പത്തിന് വേണ്ടിയിട്ട് പറയുന്നതല്ല അങ്ങനെ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ കർത്താവ് അവിടെ ഞങ്ങൾ പോലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു വിധി എഴുതി ഇനി ഒരു നല്ല ജീവിതം ഞങ്ങൾക്കില്ല എന്നുള്ളത് എന്നാൽ ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ പേര് ചൊല്ലി വിളിച്ച നല്ല നാഥൻ ഹല്ലേലൂയ ആ കർത്താവ് കണ്ടതുകൊണ്ട് ഏത് ദേശത്ത് തകർന്നോ എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ തന്നെ കർത്താവ് ഞങ്ങളെ പണിയാൻ തുടങ്ങി ഹല്ലേലൂയ ഇന്ന് ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നന്ദി നന്ദി എന്ന് പാടുമ്പം ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ ഓരോ ശ്വാസം എടുക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ കർത്താവിനാല ഹല്ലേലൂയ ഞാനൊരു സൗരം പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെ റിലേറ്റീവിന് ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ഒരു അസുഖം വന്നപ്പോഴാണ് ഈ ശരീരത്തിനകത്ത് ഇങ്ങനത്തെ ഓർഗൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത് അവർ റിയലൈസ് ചിന്തിക്കുന്നതെന്ന് ഹല്ലേലൂയ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എല്ലാം 24/7 നമ്മുടെ അകത്ത് ഇന്റേണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ ഹല്ലേലൂയ എൻ്റെ കർത്താവ് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഒരു കേടും തട്ടാതെ എന്നെ ഇന്ന് ആരോഗ്യത്തോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മൂക്കിൽ ഈ ശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവിന് എന്നെ കുറിച്ച് പദ്ധതി ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഇന്ന് തകർന്നിരിക്കുന്നവരുണ്ടോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന ഒന്നും നിങ്ങളുടെ ഒരു സാഹചര്യത്തിൻ്റെ മേൽ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കും ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളുടെ സാഹചര്യത്തെ അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരുവൻ നിങ്ങളുടെ കൂടെ നിൽപ്പുണ്ട് ഹല്ലേലൂയ എന്ന് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എൻ്റെ കർത്താവ് ആ സാഹചര്യത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും ഹല്ലേലൂയ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ മതി എൻ്റെ യേശുവെ ഞാൻ എൻ്റെ കാര്യത്തെ എൻ്റെ പ്രശ്നത്തെ ഞാൻ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുക പരിശുദ്ധാത്മാവേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ മനുഷ്യരെല്ലാം മാറിപ്പോവും നിങ്ങളുടെ ഇടത്തും വലത്തും നിൽക്കുന്നവരെല്ലാം മാറിപ്പോവും എന്നാലും എൻ്റെ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് ശമല വേറെ ഒരു കാര്യം ശമല പറഞ്ഞപ്പോ കർത്ത ഓർപ്പിക്കുമായിരുന്നു അതായത് ഭാവി ഓർത്ത് കാരണം നാളത്തെ എന്തുമായി തീരും നാളെ എന്തു കാരണം എന്റെ ജീവിതം എന്തുമായി തീരും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ പോകുന്ന ഒരു യൂത്ത് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്നത് കേവലം ആരും കാണാതെ
ഒരു യൂട്യൂബിലൂടെ അത് കാണുന്നേ. ഹല്ലേലൂയ സ്തോത്രം. എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്റെ പേരൻസ് ഇല്ല, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറയട്ടെ, ശമുൽബർ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ആ യേശുവിനെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. നിങ്ങൾ തൊട്ടടുത്തുണ്ട് സ്തോത്രം. അവൻ നല്ലൊരു അപ്പനായി, ഒരു അമ്മയായി, എല്ലാ അമ്മയും നിങ്ങളുടെ കൂടെയുണ്ട് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ പറയരുത് ഇനി എനിക്ക് ആരുമില്ല, എന്നെ ആരും നോക്കാനില്ലെന്ന് പറയരുത്. പക്ഷേ ഹല്ലേലൂയ, യേശു നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് സ്തോത്രം. ആ ചേർന്ന കർത്താവിനെ ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. ഓ, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, നടത്തണേ തിരുഹിതം പോലമേ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. യേശു എന്നെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല ഞാൻ, യേശു എന്നെ നിർത്തിയതാ, നേടിയതല്ല യേശുവെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിട. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിട. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്തിൽ ബുധങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ ബുധങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. അവിസാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കറിയുന്ന ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കറിയുന്ന ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. അവിസാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ഓ, സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. അവിസാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ല സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. എനിക്കൊന്നുമില്ല എന്നെ ശക്തനാക്കുന്നവൻ
സമാധാനം തരും. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ ഊഹാം തരും. ബുദ്ധിക്കതീതമത്യൽ ഗുണങ്ങളറിഞ്ഞ് ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യൽ ഗുണങ്ങളറിഞ്ഞ് ദൈവം എന്നെ നടത്തുന്നു. അവിസാധ്യമേ ഇല്ല സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ. അല്ലേലൂയ. സാധ്യമേ ഇല്ല സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ. നിന്നല്ല ഞാൻ യേശുവിനെ നിർത്തിയതാ. നേടിയതെല്ലാം യേശുവെല്ലാം തന്നതല്ലേ. ഓ നിന്നല്ല ഞാൻ യേശുവെല്ലാം നിർത്തിയതാ. നേടിയതെല്ലാം യേശുവെല്ലാം തന്നതല്ലേ. ഓ നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ.
ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല
എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമക്കൽ ബുധങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു ബുദ്ധിക്കതീതമക്കൽ ബുധങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു ഓ സാധ്യമേ എല്ല സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ ഹല്ലേലൂയ സാധ്യമേ എല്ല സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിരേ ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായിരേ ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനമിന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു ഓ ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനമിന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു ഓ സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ കൂടെയുള്ളതാ ഹല്ലേലൂയ സാധ്യമേ എല്ലാം സാധ്യമേ എന്റെ യേശുവൻ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു. ഇപ്പം ഹൃദയത്തിൽ ഇങ്ങനെ വിചാരിക്കുന്നവരുണ്ടായിരിക്കും, ഞാൻ അന്ന് ചിന്തിച്ച ഞങ്ങളുടെ പ്രശ്നം ഉള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ചിന്തിച്ചതാണ്, ദൈവമേ ആരോടും ഷെയർ ചെയ്യാനില്ല, ആരോടും ഇതൊന്നും പറയാനില്ല, ആർക്കും മനസ്സിലാവത്തില്ല. ഇങ്ങനെ ഭാരപ്പെടുന്ന അനേകരുണ്ടായിരിക്കും, ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് എനിക്ക് പ്രതീക്ഷിക്കാൻ ഒരു കാര്യവും ഇല്ലായിരുന്നു. ഹാലു ഏകദേശം 10 വർഷത്തെ കാര്യം പറയുന്നത്, ഒരു ഒരു കാര്യം പോലും പ്രതീക്ഷിക്കാനില്ല എന്നായിരുന്നു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ, ചിന്തിക്കാത്ത വഴികളിലൂടെ എൻ്റെ കർത്താവ് എന്നെ നടത്തി. ഹല്ലേലൂയ. കർത്താവ് ഒന്നുമില്ലാതെ തകർന്നിരുന്ന സ്ഥാനത്തു നിന്ന് കർത്താവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇതൊന്നും എൻ്റെ കഴിവോ എനിക്കറിയാം. ഒരാളും, ഞാൻ എന്നും ചിന്തിക്കുന്നുണ്ട്, അന്ന് ആരെങ്കിലും ഒരാളെങ്കിലും ഒരു കൈത്താങ്ങ് സഹായിച്ചിരുന്നെങ്കിൽ, അന്ന് ഇന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞേനേയും ആ വ്യക്തി എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് കടന്നു വന്നേന്ന്. ഹല്ലു. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, ഒരു മുഖങ്ങളും ഇല്ലായിരുന്നു മുമ്പിൽ, ഒരൊറ്റ മുഖമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേണ്ടി കാൽവരിയിൽ ജീവൻ കൊടുത്ത എൻ്റെ യേശു കർത്താവ് മാത്രം. ഹല്ലു. ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ഇത് പറയാനുള്ള ധൈര്യം എന്നെ കർത്താവ് നടത്തിയത്, ഇന്നും നടത്തുന്നത്, ഇനി അങ്ങോളം നടത്തുന്നത് എന്നുള്ള പരിപൂർണമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുപോലെ വേറെ കർത്താവ് പറയുമായിരുന്നു, യേശു കൂടെ ഉണ്ടെന്ന് ഉള്ളത് പ്രോമിസ് അല്ല, കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് വെറും ഒരു പ്രോമിസ് അല്ല. പ്രോമിസ് വേണമെങ്കിൽ മാറാം, വാക്കാലുള്ള പ്രോമിസ് വേണമെങ്കിൽ ഞാൻ സത്യം ചെയ്യുന്ന പറയുന്നുണ്ട് ആൾക്കാര്, വേണമെങ്കിൽ അത് മാറാം സാഹചര്യങ്ങൾ പോലും. പക്ഷേ യേശു നിങ്ങൾ നോക്കി പറയുവാണ്, അതൊരു ഒരു പ്രോമിസ് അല്ല, അത് ഹിസ് കമ്മിറ്റ്മെന്റ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് വലിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചോണം. മീറ്റിംഗിന്റെ അവസാനം പ്രാർത്ഥിക്കുക എന്നുള്ള രീതി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ നിമിഷം തന്നെ എന്ത് രോഗമായിക്കോട്ടെ, എന്ത് ഭാരമായിക്കോട്ടെ, ഈ നിമിഷം തന്നെ യേശുവിന്റെ കരം, ഹല്ലേലൂയ, ഊറാക്കാരം ദനാദരശരേദരെ, ഈ നിമിഷം തന്നെ പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ ഉള്ളിൽ. ഹല്ലേലൂയ. എവിടെയാണോ ഒരു രോഗം, അവിടെ ഒന്ന് തൊട്ട് നോക്കി, നിങ്ങളുടെ കൈ വെച്ച് വെച്ചേ. ഹല്ലേലൂയ. ഈ നിമിഷം തന്നെ സൗഖ്യം. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷം സൗഖ്യമാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇൻസ്റ്റന്റ് ഹീലിംഗ്സ്. ഹല്ലേലൂയ. ഇൻസ്റ്റന്റ് ആയിട്ട് കർത്താവേ സൗഖ്യങ്ങൾ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. ഹല്ലേലൂയ. അത് പവറായിട്ട് പ്രാർത്ഥിക്കണമൊന്നും ഇല്ല, ജസ്റ്റ് കർത്താവ് എന്ത് പറഞ്ഞേ, കർത്താവ് ബൈബിളിൽ പറയുന്നുണ്ട്, ജസ്റ്റ് രോഗിയുടെ മേൽ കർത്താവ് കൈ വെച്ചപ്പോൾ സൗഖ്യമായി അല്ലെ. അതുപോലെ തന്നെ ഹല്ലേലൂയ, നിങ്ങളുടെ കൈ വിശ്വാസത്തോടെ ഒന്ന് വെച്ചാൽ മതി, ഈ നിമിഷം തന്നെ പൂർണ്ണ സൗഖ്യം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നമ്മുടെ മധ്യേ അനേക ചെറുപ്പക്കാരുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങൾ എന്ന് പറയുവാണെങ്കിൽ പ്രതീക്ഷിക്കാൻ അപ്പുറമാണ്. ഹല്ലേലൂയ. അപ്പൊ പ്രതീക്ഷയോടെ ഇരുന്നോണം. നമ്മുടെ മധ്യേ ഇന്ന് ക്രിസ്ത്യൻ ബേർ ഉണ്ട്. ക്രിസ്ത്യൻ ബേറിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തൊരു സാക്ഷ്യം, കാരണം രോഗത്തിന്റെ ഭാരമായിട്ടിരുന്നു, പക്ഷെ യേശുവിനെ അറിഞ്ഞപ്പോൾ ഉണ്ടായ അത്ഭുതം. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ബേറിന്റെ വാമൊഴിത്തെ നമുക്ക് കേൾക്കാം. ക്രിസ്ത്യൻ ബേറെ, സ്തോത്രം. ഹല്ലേലൂയ. യേശു, യേശു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൊക്കെ അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിറയും, കാരണം യേശു ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് നിൽക്കുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷി എൻ്റെ അമ്മ വഴിയാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഒരു പ്രീമച്യൂർ ബേബി ആയിരുന്നു അമ്മയുടെ ഉദരത്തിനുള്ളിൽ. അപ്പോൾ
ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ ജനിക്കുന്നതിന് മുമ്പേ അമ്മയുടെ അമ്പിളിക്കൽ കൂടെ എൻ്റെ കഴുത്തിന് ചുറ്റിയായിരുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി നടക്കില്ല എന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞു ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മോന് ജന്മം കൊടുക്കും. അതുപോലെ തന്നെ ഏറ്റവും കോംപ്ലിക്കേഷൻ നിറഞ്ഞൊരു പ്രഗ്നൻസിയിലൂടെ ഞാൻ വന്നു. വന്നു കഴിഞ്ഞിട്ടും പക്ഷേ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങോട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ചെറുപ്പത്തിൽ എന്നെ ഡയഗ്നോസ് ചെയ്തപ്പോൾ ആസ്മ വിത്ത് ബ്രോങ്കൈറ്റിസ് എന്നാണ് പറഞ്ഞത്. എൻ്റെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം, ഇതിന് യാതൊരു മരുന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അന്ന് ഉപയോഗിച്ച ആ സമയത്ത് എനിക്ക് അസ്താലിൻ പ്ലസ് ബോഡി കോഡ് എന്ന് പറഞ്ഞ രണ്ട് ഇൻഹെയിലേഴ്സ് ഉപയോഗിച്ചാണ് ഫുള്ള് ജീവിതം നീക്കേണ്ടതെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ ഒരു ന്യൂ ഇയർ ദിവസം എന്നെ അങ്ങോട്ട് ഉയർത്തി ഉയർത്തി എന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ തന്ന മകന, നീ തന്ന മകനായതുകൊണ്ട് ഇവനൊരു രോഗവും തൊടാൻ നീ സമ്മതിക്കില്ല. അന്ന് ആ ദിവസം തന്നെ അമ്മ രണ്ട് മരുന്നും എടുത്തു കളഞ്ഞു. അങ്ങനെ തീർന്നില്ല. എന്നാലും എൻ്റെ ജീവിതത്തിൽ പല അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ സാധാരണ രീതിയിലുള്ളൊരു യങ്സ്റ്ററിനെ പോലെയല്ല ജീവിച്ചത്. ഇങ്ങനെ ജീവിക്കുന്ന സമയം ചെറുപ്പത്തിലൊക്കെ കളിക്കാനാണെങ്കിലും ബാക്കി എല്ലാവരും തുള്ളിച്ചാടി കളിക്കുമ്പോൾ എനിക്കത് പറ്റില്ലായിരുന്നു. കാരണം കളിച്ച അപ്പം തന്നെ രണ്ടു ദിവസം ഹോസ്പിറ്റലാണ് എൻ്റെ വാസമൊക്കെ. എൻ്റെ ജീവിതത്തിൻ്റെ റുട്ടീൻ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ സ്കൂളിൽ പോകും, വൈകുന്നേരം വരും, അമ്മയുടെ ഒപ്പം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും, തിരിച്ച് വീട്ടിൽ വരും. അങ്ങനെ തന്നെ ആയിരുന്നു റുട്ടീൻ പോലെ. കുറേ വർഷങ്ങൾ ഇങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ എറണാകുളത്ത് പോവാത്ത ഹോസ്പിറ്റലിലോ കഴിക്കാത്ത മരുന്നില്ല, സാനിറ്റൈസിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഞാനൊരു നാലാം ക്ലാസ് ആയപ്പോൾ കർത്താവിനെ അറിയാനിട വന്നു. ചർച്ചിലൊക്കെ പോയി തുടങ്ങി. സ്വർഗീയവരുന്ന സഭയിൽ പോയി കർത്താവിനെ എന്താ പറയുക, നമ്മൾ യങ്സ്റ്റേഴ്സിനും ദേർ ഇസ് എ പ്ലേസ് എന്ന് മനസ്സിലായത് എനിക്ക് സ്വർഗീയവരുന്ന സഭ വന്നിട്ടാ. അപ്പോൾ അങ്ങനെ ഇരിക്കെ പയ്യെ ഞാൻ പിന്നിലായിരുന്ന എന്നെ മുൻപിലാക്കി കർത്താവിന് എല്ലാ കാര്യത്തിലും ഞാൻ ഇടപെടാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഗ്രാജുവലി ഞാൻ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ എന്നെ അലട്ടിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഒരു എന്താ പറയുക, എനിക്കെൻ്റെ പ്രായത്തിനൊത്ത വെയിറ്റോ ഹൈറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വളരെ വീക്കായിരുന്നു. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഡോക്ടേഴ്സ് അമ്മയുടെ അടുത്ത് പറഞ്ഞത് ഇവൻ്റെ ജീവിതകാലം മുഴുവൻ ഇരിക്കുന്ന ഒരു ജോലി ചെയ്താൽ മതിയെന്നാണ്. ഇരിക്കുന്ന ഒരു ജോലി, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് അവൻ്റെ ജീവിതം അങ്ങനെ അവന് ചെയ്യാൻ പറ്റുള്ളൂ. ഫിസിക്കലായിട്ടുള്ള ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കേട്ടിരിക്കെ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ബാക്കി എല്ലാവരും കളിക്കുന്ന പോലെ എനിക്ക് കളിക്കാൻ പറ്റില്ല. ശ്വാസമുട്ട്, ജലദോഷം, പനി, തുമ്മൽ, എല്ലാം രോഗത്തിൻ്റെ ഒരു എന്താ പറയുക, രോഗം വസിഞ്ചിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റു പറയാം, ഇന്ന് ഇവിടെ വസിക്കുന്ന മറ്റാരുമല്ല എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവ. ആമേ. യേശു വന്നപ്പോഴല്ലേ പെട്ടെന്നായിരുന്നു ആ മാറ്റം, മാറ്റങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ എല്ലാ ദിവസവും മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും എൻ്റെ വീട്ടിൽ ഭയങ്കര കാശൊക്കെ ഉള്ള വീട്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. സാമ്പത്തികമായിട്ട് വളരെ പിന്നിലായിരുന്നു. സമാധാനമില്ല, ഒന്നും ഉണ്ടായില്ല. പക്ഷേ കർത്താവിനെ എപ്പോഴും അറിഞ്ഞോ, അന്ന് സമാധാനം വന്നു, സമാധാനം വന്നു, സമ്പത്ത് വന്നു. രോഗം നിറഞ്ഞ എൻ്റെ ശരീരം ഫിസിക്കലി അവനെ ഏറ്റവും റെഡിയാക്കി. ഞാനിന്ന് പറയാം, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകനാണ്. എനിക്ക് സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ വരെ കിട്ടിയത്. എന്നെ കൊണ്ട് ആകില്ല എന്ന് ഡോക്ടേഴ്സ് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു. ഡോക്ടേഴ്സ് പലതും പറയും, പക്ഷെ എൻ്റെ കർത്താവ് അതൊക്കെ മാറ്റും. എന്താ ചെയ്യാൻ പറ്റാത്ത അത് തന്നെ കർത്താവ് തരും. എൻ്റെ യേശു ഒരിക്കലും ഒരു മരുന്നും വിൽക്കാറില്ല. ബട്ട് ദേ കോൾഡ് ഹിം എ ഹീലർ. മൈ ജീസസ് ഹാഡ് നോ സ്ലേവ്സ് ബട്ട് യെറ്റ് ദേ കോൾഡ് ഹിം മാസ്റ്റർ. മൈ ജീസസ് ഹാഡ് നോ ആർമി യെറ്റ് ഹി കോൺക്വേർഡ് ദ വേൾഡ്. മൈ ജീസസ് വാസ് ഡെഡ് ബട്ട് നൗ ഹി ഈസ് അലൈവ്. അവൻ്റെ ആ സ്നേഹമാണ് നമ്മൾ ഇന്ന് തൊട്ടിരിക്കുന്നത്. ജസ്റ്റ് ബി പ്രൗഡ്. ഇത്രയും വലിയൊരാളാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം ഒന്ന് തൊട്ടറിഞ്ഞ് never runs out on me. Your love never fails, never gives up, never runs out on me. And on and on and on and on it goes. It overwhelms and satisfies my soul. Ooh. And I'll never ever ever be afraid to
one thing remains, His love. Oh, Your love fails, never gives up, never runs out on me. Your love never fails, never gives up, never runs out on me. Yella niravina enne nirachu nee nen niravina nan punara yella niravina enne nirachu nee nen niravina nan punara yesuve യേശുവേ അവന്റെ കാഴ്ച ഒന്ന് വാഞ്ചിച്ചാട്ടെ യേശുവേ നീയെ നിറവ് യേശുവേ 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 നീയെ നിറവ് എന്നായിരിക്കുമ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ഈ കർത്താവ് എന്റെ ജീവിതത്തിലും അത്ഭുതം ചെയ്യാൻ മതിയായവനാ. കർത്താവ് ഇന്നിങ്ങനെ പ്രാർത്ഥിച്ചോണം, കർത്താവ് ഇവരുടെ ജീവിതത്തിൽ നീ ഈ അത്ഭുതങ്ങൾ ചെയ്തെങ്കിൽ, യേശു എനിക്ക് ഒരു അത്ഭുതമെങ്കിലും എന്റെ ജീവിതത്തിൽ കാണണം. കർത്താവ് ഒരു അത്ഭുതം, ഇന്ന് നമുക്കറിയാം യേശു നടന്നു പോയപ്പോഴൊക്കെ യേശുവിനെ കുറിച്ച് അവന്റെ ശ്രുതി കേട്ടിട്ട് അവൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് കാണാൻ വന്നവന്റെ ജീവിതത്തെ പോലും എന്റെ യേശു മാറ്റിമറിച്ചെങ്കിൽ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഇന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? യേശു എനിക്ക് വേണ്ടി ഉണ്ടെന്ന് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പണിയും. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യമായി എന്നുള്ളത് ഒരു കാര്യം ഉറപ്പാ. ഇന്ന് ഇവിടെയുള്ള അതേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ എന്റെ കർത്താവ് അത്ഭുതമാക്കി പണിയും. ഹല്ലേലൂയ. 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 ആയിരങ്ങൾ പാർത്താലും കോടി സനം ഇരുന്നാലും ഉമ്മൈ വിട അഴകേ ഇന്നും കണ്ടുപിടിക്കലേ. യേശുവിനെ പോലെ സുന്ദരനായിട്ട് ആരുമില്ല. ഹല്ലേലൂയ. എല്ലാവരും ആ ഹൃദയത്തിൽ ആ കർത്താവിന്റെ ആ രൂപം കണ്ട്, ഹല്ലേലൂയ, കർത്താവിന്റെ ആ സുന്ദരമായിട്ടുള്ള ആ മുഖത്തേക്ക് നോക്കി ഒന്ന് ചേർന്ന് പാടിയ ഹല്ലേലൂയ. ഓ ആയിരങ്ങൾ പാർത്താലും കോടി സനം ഇരുന്നാലും ഉമ്മൈ വിട അഴകേ ഇന്നും കണ്ടുപിടിക്കലേ. ആയിരങ്ങൾ പാർത്താലും കോടി സനം ഇരുന്നാലും യേശുവെ പോലെ അഴകേ ഇന്നും കണ്ടുപിടിക്കലേ. നാനുങ്ങളെ മറന്നു പോകും, നിങ്ങൾ എന്നെ മറക്കവില്ലേ. നാൻ കീഴെ വീഴും, നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കലേ. അട മനുഷ്യൻ മറന്നും, നിങ്ങൾ എന്നെ മറക്കലയേ. ഉമ്മൈ ആരാധിപ്പേൻ അഴകെ, എന്നെ മന്നിക്ക വന്ന് അഴകെ. ഉമ്മൈ പാട്, ഉമ്മൈ പുകഴ് ഒരു നാവ് കത്തലയേ. ഉമ്മൈ ആരാധിപ്പേൻ അഴകെ, എന്നെ മന്നിക്ക വന്ന് അഴകെ. ഉമ്മൈ പാട്, ഉമ്മൈ പുകഴ് ഒരു നാവ് കത്തലയേ. കാസു പണമില്ലാമേ, മുഖവരിയില്ലാമേ, തനിമയിൽ നാൻ അഴുതത് നീർ മറക്കലയേ. കാസു പണമില്ലാമേ, മുഖവരിയില്ലാമേ, തനിമയിൽ നാൻ അഴുതത് നീർ മറക്കലയേ. നാൻ ഉടഞ്ഞു പോയി കിടന്നേ, നാൻ നുറുക്കപ്പെട്ട് കിടന്നേ, എന്നെ ഒട്ടി ചേർക്ക നീങ്ക വന്ന നാൻ മറക്കലയേ. എൻ കണ്ണീരെ നീങ്ക തുടത്തു വിട്ട് നാൻ മറക്കലയേ. ഉമ്മൈ ആരാധിപ്പേൻ അഴകി, ഉമ്മൈ മന്നിക്ക വന്ന് അഴകി. ഉമ്മൈ പാട്, ഉമ്മൈ പുകഴ് ഒരു നാവ് പത്തലയേ. ഉമ്മൈ ആരാധിപ്പേൻ അഴക, എന്നെ മന്നിക്ക വന്ന് അഴക. ഉമ്മൈ പാട്, ഉമ്മൈ പുകഴ് ഒരു നാവ് പത്തലയേ. ഉമ്മൈ ആരാധിപ്പേൻ അഴക, എന്നെ മന്നിക്ക വന്ന് അഴക. ഉമ്മൈ പാട്,
കർത്താവ് നല്ലവനാ. ഹല്ലേലൂയ. ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എന്നെ ഒട്ടി ചേർക്കാന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ഞാൻ ഈ ലോകത്തിൽ കിടന്ന് നശിച്ച് ലോകത്തിന്റെ അങ്ങേയറ്റം പോയതാ. ഞാൻ എന്റെ ചെറുപ്പം മുതലേ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു വളരെ സാധാരണ കുടുംബത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നത് എന്റെ അമ്മയ്ക്ക് കുറച്ച് അസ്വസ്ഥതകളുണ്ട്, മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തെ മറ്റുള്ളവരും എന്റെ അയൽവക്കാരും ഞങ്ങളുടെ ബന്ധുക്കാർ പോലും നോക്കിക്കൊണ്ടിരുന്നത് ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കുടുംബം എന്ന രീതിയിലാണ്. എന്നെ കാണുമ്പോൾ തന്നെെ ഒരു കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒന്നൊരു പ്രതീക്ഷയില്ല. കാരണം എന്റെ ജീവിതം ആ എന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ഈ മുതിർന്ന ക്ലാസ്സിലേക്ക്, ഞാൻ യു പി സ്കൂളിൽ സ്കൂൾ ലൈഫിലേക്ക് പോകുമ്പോൾ ഒരു എനിക്ക് അധികം ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരായിട്ട് മിംഗിൾ ചെയ്യാനോ സാധിക്കത്തില്ല. കാരണം എന്റെ വീട്ടിലെ സിറ്റുവേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കളിയാക്കും. ഹല്ലേലൂയ. കാരണം നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചെറുപ്പത്തിൽ കുറെ കളിയാക്കലുകളൊക്കെ ഞാൻ കണ്ടു വളർന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയൊക്കെ അങ്ങ് തീരണം, ലൈഫ് അങ്ങ് മുന്നോട്ട് പോകണമെന്നല്ലാതെ ഒന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ എൻ്റെ ഡിഗ്രി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് ഞാൻ മദ്യപാനത്തിന് അടിമപ്പെട്ടു. ഡിഗ്രി സെക്കൻഡ് ഇയർ ഒരു ചുമ്മാ ഒരു തമാശയ്ക്ക് കൂട്ടുകാരുടെ കൂടെ കൂടിയതാണ്. പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ആയപ്പോൾ തന്നെ ആ കോളേജിൽ വെച്ച് തന്നെ ഏറ്റവും തികഞ്ഞ മദ്യപാനിയായിട്ടാണ് ഞാൻ അവിടെ നിന്ന് പാസ് ഔട്ടായി പോകുന്നത്. അതിനുശേഷം പിന്നെയും മദ്യപാനത്തിലേക്ക് പോയി, പി ജി കഴിഞ്ഞു. ഹല്ലേലൂയ. ഇതൊക്കെ പഠിക്കുന്നതൊക്കെ ഒരു മുറ പോലെ നടക്കുന്നെങ്കിൽ പോലും ജീവിതത്തിൽ മറ്റുള്ളവരെ നോക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയും എൻ്റെ ലൈഫിനെ പറ്റി ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ബസ് സ്റ്റാൻഡിൽ വരെ, പെരുമ്പാവൂരുള്ള ബസ് സ്റ്റാൻഡിൽ വരെ മദ്യപിച്ച് ബോധം കെട്ട് നടന്നിട്ടുണ്ട്. അതേപോലെ അവസ്ഥയിലായിരുന്നു എൻ്റെ ആ ഒരു ടി എൻ ടി ലൈഫ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ആറേഴ് വർഷക്കാലം എറണാകുളത്തും കോട്ടയത്തുമായിട്ട് വർക്ക് ചെയ്തു. ഈ സമയത്തൊക്കെ മദ്യപാനത്തിന്റെ അങ്ങേയറ്റം പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2012 വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടി. അങ്ങനെ ഖത്തറിൽ പോയി, അവിടെ മൂന്നാമത്തെ മാസം ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഹല്ലേലൂയ. മൂന്ന് വെസൽസ് കംപ്ലീറ്റ് ബ്ലോക്ക്. ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ തന്നെ പറഞ്ഞു, ആ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ അപ്പോൾ തന്നെ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ആൻജിയോഗ്രാം ചെയ്ത അപ്പോൾ തന്നെ പറഞ്ഞു ഒരു ബൈപ്പാസ് സർജറി വേണമെന്ന്. ഇപ്പോൾ ബൈപ്പാസ് സർജറി ആ ഒരു അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നില്ല. കാരണം അതിനു വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കാർഡ് ഒന്നും ആ സമയത്ത് ലഭിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്ലോക്കിന് അന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പൊ രണ്ട് ബ്ലോക്ക് അന്ന് ഫ്രീ ആക്കിയിട്ടിട്ട് ഒരു ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞത് ഈ ഒരു സമയത്ത് കൂടുതൽ വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഒച്ചയുണ്ടാക്കുക ഒന്നും ചെയ്യരുത്, ഡോക്ടർമാർ അന്ന് അഡ്വൈസ് ചെയ്തത്. പക്ഷെ ആ സമയത്തും എനിക്ക് ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് ഒന്നും സാധിച്ചില്ല. ഞാൻ കാരണം വീട്ടിലെ അവസ്ഥ അതിനേക്കാളും വലുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നെല്ലാം ഞാൻ തന്നെ സഹിച്ചു. 14 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് എന്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ 14 ദിവസം കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഒരു പ്രതീക്ഷയില്ല. ഒന്നാമത്തേലെ വീട്ടിലെ പ്രശ്നങ്ങൾ, പിന്നെ ഇങ്ങോട്ടൊരു അസുഖം കൂടെ വന്നു. 14 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നേരെ പോയത് ബാറിലേക്കാണ്. ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരുടെ ഒപ്പം മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് എനിക്ക് കൊണ്ട് കുടിക്കാൻ പറ്റുന്നത് പരമാവധി കുടിച്ച് ഞാൻ അന്ന് മുതൽ എന്റെ ലൈഫിന് മുന്നോട്ട് കണ്ടത് ഒരു നശിക്കാൻ പോവുക, തീരാൻ പോവുക എന്ന് പറഞ്ഞ കണ്ടത്. അങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. പിന്നെയും ദുബായിക്ക് പോയി. പക്ഷെ ഒന്നും ഒരു സ്ഥലത്തും ഒരു സമാധാനം കിട്ടിയില്ല. ഞാൻ ഈ ഹാർട്ടിന്റെ അവസ്ഥ അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടുകാർക്കൊന്നും ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വീട്ടുകാർ ഇവിടെ വിവാഹ ആലോചന നടത്തി. അങ്ങനെ ഏറ്റുമാനൂരിൽ നിന്നും ഒരു വിവാഹം ആലോചന വന്ന്, അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞപ്പോൾ കുടുംബജീവിതത്തിലും ഞാൻ ഈ രോഗം പോലും മറച്ചു വെച്ചിട്ട് വിവാഹം കഴിച്ചത്. എനിക്കിത് പറയാൻ ഒരു ലജ്ജയുമില്ല. കാരണം ഇന്ന് എന്നെ നിർത്തിയിരിക്കുന്നതും എന്നെ ഓരോ നിമിഷം നടത്തുന്നതും എന്റെ കർത്താവാണ്. ഹല്ലേലൂയ. അതേപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു 2 വർഷക്കാലം വിവാഹ ജീവിതത്തിൽ എന്നും തല്ലിയും പിടിക്കലും. എന്റെ വൈഫിനെ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ വൈഫ് പറയാറുണ്ട്, യൂറിൻ വരെ പാസ് ചെയ്യായിരുന്നു. ഒരു മനുഷ്യന്റെ യൂറിൻ പാസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആ മരണവെപ്രാളത്തിലാണ്. അപ്പൊ അതേപോലെയായിരുന്നു സിറ്റുവേഷൻസ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈഫിന്റെ പപ്പായും അമ്മയും വന്ന് കൊണ്ടുപോയി. അങ്ങനെ ഞാനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കോട്ടയത്ത് വിവാഹമോതിരം വരെ വിറ്റ്, ഇന്നും കയ്യിലില്ല. ഹല്ലേലൂയ. വിവാഹമോതിരം വരെ വിറ്റ് മദ്യപിച്ച് ലക്ക് കെട്ടിയിരിക്കുമ്പോൾ കോട്ടയത്ത് 2017 ഒരു പ്രയർ നടക്കുന്നു, ഉപവാസ പ്രാർത്ഥന. അന്ന് എന്റെ വൈഫാണെങ്കിൽ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിനുള്ള പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. അന്ന് എന്നെ ഇവിടുന്ന് കുറെ സഹോദരന്മാർ വിളിച്ചു, എന്റെ അടുത്ത് കോട്ടയത്ത് പ്രയറിന് വന്നെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പോകാനൊരു സാഹചര്യമായിരുന്നില്ല. പക്ഷെ തല പൊക്കാൻ പറ്റില്ലാത്ത ആ ദിവസത്തിൽ രാവിലെ എഴുന്നേറ്റ് ഞാനിവിടെ ഈ ടെന്റിൽ വരാൻ വേണ്ടി കാരണമായി. ഹല്ലേലൂയ. കർത്താവ് എല്ലാത്തിനും ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ഇന്ന് വിശ്വസ്തയോടെ പറയാൻ വേണ്ടി സാധിക്കും. അന്ന് വക്കീലിനെ കാണാൻ വേണ്ടിയിരുന്ന വൈഫിനോട് അമ്മ പറഞ്ഞു, നമുക്ക്
ഇതിനുശേഷം നമുക്ക് രാവിലെ പ്രയറിന് പോകാം, അതിനുശേഷം വക്കീലിനെ കാണാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അറിയാതെ ഞങ്ങൾ ആ പ്രയർ ഹാളിൽ പോയിരുന്നു. അന്ന് ഞാൻ ഏറ്റവും ബാക്കിൽ മീഡിയയുടെ സൈഡിൽ, അന്ന് നാഗമ്പടത്ത് വലിയ പ്രയർ നടക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ, അന്ന് 10,000-ത്തോളം ആൾക്കാർ നിന്ന് ആരാധിക്കും, തങ്കുപേർന്ന് വചനം പറയുന്നതും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഒന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ഞാൻ ഈ പ്രയർ കഴിഞ്ഞിട്ട് ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ എവിടെയെങ്കിലും ട്രെയിനിൽ കയറി പോയാലോ, നാട് വിട്ട് പോയാലോ എന്ന ചിന്തയിൽ ഞാനിവിടെ വന്നത്. സകലതും മറ്റുപോയി, കുടുംബജീവിതം തകർന്നു, ആരോഗ്യം തകർന്നു, ഒന്നും കയ്യിലില്ല, ഒന്നും കയ്യിലില്ല. അവസാനം ഞാനിവിടെ വന്നു കയറിയപ്പോൾ, ഞാൻ ഈ പ്രയർ കഴിയുമ്പോൾ എല്ലാവരും പോകും അവരവരുടെ വീട്ടിൽ. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ വൈഫ് എൻ്റെ സൈഡിൽ ഇരിക്കുക, വൈഫും അമ്മയും കൂടി. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഒരൊറ്റ ദിവസം, ഹല്ലേലൂയ, ഞാൻ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിൽ ആ മീറ്റിംഗിൽ ഇരുന്ന അന്ന് ആ നിമിഷം, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ഭാരവും പ്രയാസവും മദ്യപാനത്തിൻ്റെ ആസക്തിയും എല്ലാം ആ ഒരൊറ്റ നിമിഷത്തിൽ എല്ലാം മാറിപ്പോയി. എൻ്റെ വൈഫിൻ്റെ ഉള്ളിൽ നിന്നും അതെല്ലാം എന്നോടുണ്ടായിരുന്ന ദേഷ്യം മുഴുവൻ മാറിപ്പോയി. ഹല്ലേലൂയ. ഞങ്ങൾ അന്ന് രണ്ടുപേരും വൈഫിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത്. ഹല്ലേലൂയ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് കർത്താവ് തിരിച്ചു വന്നു. ഇന്ന് ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, എടപ്പള്ളിയിൽ പോണേക്കര സ്ഥലത്ത് MRI 123 ജിൻസിന്റെ ഭവനമാണെന്ന് എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും. ഇന്ന് കർത്താവിൽ വളരെ സന്തോഷത്തോടെ ഇന്ന് നിർത്തിയിരിക്കുന്നതുപോലും കർത്താവ്, രോഗത്തിന്റെ അവസ്ഥയൊക്കെ കർത്താവ് മാറ്റി ഇന്ന് ആരോഗ്യത്തോടെ കർത്താവ് ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് എല്ലാ മഹത്വവും. ഇവരൊക്കെ പറയുമ്പോൾ ഇവർക്കൊന്നും ആരോടും പറയത്തില്ല, എല്ലാവരും ഇവരെ കുറ്റപ്പെടുത്തും, നിന്റെ കുഴപ്പം കൊണ്ടാ, നിന്റെ ജീവിതം നിന്റെ ചെയ്തികളും കൊണ്ടാ നീ ഇങ്ങനെ ആയിപ്പോയെന്ന്. പക്ഷെ ഇവരുടെ ഹൃദയത്തെ കണ്ട ഒരു കർത്താവ്, ഹല്ലേലൂയ. ഇനി ഇത് അവസ്ഥകളിലൂടെ പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, എന്റെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മധ്യത്തിൽ കൊല്ലം ഡയോസിൽ നിന്നും സെബാൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്, മുണ്ടക്കൻ ഡയോസിൽ നിന്നും സെബാൻ എന്ന് പറഞ്ഞ സഹോദരനുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവും ഡ്രഗ്സിന് അടിമപ്പെട്ട് തകർന്നു പോയതാ, എന്നാൽ എന്റെ കർത്താവ് വിടുവിച്ചു. അദ്ദേഹത്തിന്റെ വാമൊഴിയെ തന്നെ നമുക്ക് വേഗത്തിൽ സാക്ഷ്യം കേൾക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ പറയണ്ടേ, കർത്താവിന്റെ ലൈഫിൽ അങ്ങ് കയറി അങ്ങ് അഴിഞ്ഞാടിപ്പോയി. കാരണം ഡ്രഗ്സിന് അടിമപ്പെട്ടിരുന്ന എന്നീ നിലയിലെത്തിയത് എന്റെ കർത്താവിന്റെ ഒരു കാര്യം കൊണ്ട് മാത്രമാ. കാരണം യോഗ്യതയുള്ളവരല്ല അവൻ തിരഞ്ഞെടുത്തത്, തിരഞ്ഞെടുത്തിട്ട് അവൻ യോഗ്യതയുള്ളവരാക്കി തീർത്തതാ. ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ല. ഡ്രഗ്സിന് അടിമപ്പെട്ട് വീട്ടിലും എൻ്റെ അപ്പനോടെല്ലാം അലമ്പായിട്ട് നടന്നിരുന്നൊരു വ്യക്തിയാ. പക്ഷെ ഇന്ന് എൻ്റെ നാവിൽ ഡ്രഗ്സിന് പോലെ എൻ്റെ കർത്താവിൻ്റെ വചനങ്ങൾ അപ്പുറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കർത്താവിന് അതുപോലെ തൊട്ടു. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ കാണാത്ത വിസ്മയങ്ങൾ ഞാൻ കണ്ടു ഒറ്റ രാത്രി കൊണ്ട്. കാരണം ഞാൻ എനിക്ക് ചെറുപ്പം മുതൽ ശ്വാസം മുട്ടലിനൊരു അസുഖം ഉണ്ടായിരുന്നു, എനിക്ക് ആസ്മയുടെ അസുഖമായിരുന്നു. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നപ്പോൾ എൻ്റെ ഡയസസ് പാസ്റ്റർ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ ചേട്ടച്ചാറോടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ കർത്താവിനെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, വേണ്ട, എന്നോടൊന്നും പറയണ്ട, കാരണം ഇത് വെറുതെ ആയിപ്പോകും, ബ്രദറ് ഫൂളായി പോകും. കാരണം ബ്രദർ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ മാറും, കാരണം പിന്നെ ഞാൻ പഴയ രീതിയിലോട്ടാകും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ബ്രദർ എന്നോട് ചോദിച്ചത് ഇന്ന് വരെ ആരും ചോദിക്കാത്തൊരു ചോദ്യം ബ്രദർ എന്നോട് ചോദിച്ചു, എന്താ മോനെ, മോൻ്റെ പ്രശ്നം എന്താണ്? പക്ഷെ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു തണുത്ത പോലെ ഒരു സാധനം ദേഹത്തിട്ട് കയറി. ഞാൻ അവിടെ കേട്ടിരിക്കാൻ തുടങ്ങിയ ബ്രദറിനെ. ബ്രദർ കർത്താവിനെ പറ്റി പറഞ്ഞു, ബ്രദർ മടങ്ങിപ്പോയി. പക്ഷേ അന്ന് വന്നപ്പോത്തേനും ബ്രദറും എൻ്റെ ചേട്ടച്ചാരും മാത്രമല്ല വന്നത്, അന്ന് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ കർത്താവും കൂടെ കയറി വന്നു. എൻ്റെ വീട്ടിലെ അന്തരീക്ഷം വന്ന് മാറി തുടങ്ങി. ഞാനന്ന് പറയട്ടെ, ഞാനന്ന് കിടന്നുറങ്ങിയപ്പോൾ രാത്രിയിൽ ഞാനൊരു ദർശനം കണ്ടു. കണ്ടത് ഇങ്ങനെയാണ്, ഒരു വനത്തിൽ കൂടെ എല്ലാവരും കൂടെ ഓടിപ്പോവാണ്, എന്തോ ശബ്ദം കേട്ട് ഓടിപ്പോവാണ്. ഞാനും ഓടിപ്പോയി. ഞാനൊരു വലിയൊരു ചെള്ളക്കുഴിയിലോട്ട് വീണു. ചെള്ളക്കുഴിയിൽ ഞാൻ മുങ്ങിത്താണു. മുങ്ങിത്താണപ്പോൾ എൻ്റെ ഡ്രസ്സ് മുഴുവൻ ചെള്ളയായിരുന്നു. പെട്ടെന്ന് ഒരു വെള്ള വസ്ത്രം അണിഞ്ഞൊരു വ്യക്തി എൻ്റെ കൈ നീട്ടി തന്നിട്ട് പറഞ്ഞു, കയറ് മോനെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കയറില്ല, കാരണം വരുന്നോണ്ടല്ല അങ്ങയുടെ വസ്ത്രം മുഴുവൻ ചെളിയാകും, ഇല്ല നീ കയറ് എന്ന് പറഞ്ഞു. എന്നെ കരം പിടിച്ച് കയറ്റിയപ്പോൾ അന്ന് രാത്രി കിടന്നപ്പോൾ എൻ്റെ കാലിൽ എൻ്റെ വിരലിൽ ഒരു സ്പർശനം ഞാൻ അറിഞ്ഞു. ആ സ്പർശനം പറഞ്ഞാൽ ഞാൻ എണീറ്റപ്പം ഇന്ന് വരെ ഉറങ്ങാത്തൊരു ഉറക്കം അന്ന് ഞാൻ ഉറങ്ങി, നല്ല രീതിയിൽ ഞാൻ ഉറങ്ങി. അന്ന് എൻ്റെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ വീട്ടിലെ അവസ്ഥ സിറ്റുവേഷൻസൊക്കെ മാറി, വചനങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ കണ്ടു വന്നപ്പോഴത്തേനും ഒരു ദിവസം വൈകിട്ട് ഒരു ബ്രദർ ദേവദാസൻ ടി വിയിൽ ഇങ്ങനെ പറയുന്നു, പത്രോസിനോട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 തവണ ചോദിക്കുന്നുണ്ട്. ആ 3 ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് കയറി. അത് കയറിയപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്നു. അങ്ങനെ 3 വട്ടം കർത്താവ് ഇങ്ങനെ എൻ്റെ മനസ്സ് ചോദിക്കുക, പത്രോസെ നീനെ സ്നേഹിക്കുന്നുണ്ടോ, നീനെ സ്നേഹിക്കുന്നുണ്ടോ. പക്ഷെ ആ 3-ാമത്തെ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ നോട്ടം പോയത് എൻ്റെ ഹിൻഹീലറിലോട്ടാണ്. കാരണം ഒരു ഹിൻഹീലർ തീർന്ന അടുത്ത ഹിൻഹീലർ തലദിവസം ഞാൻ മേടിച്ചു വെക്കും, ഇല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി വലിഞ്ഞവിടെ ഞാൻ ചത്തുപോകും. ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ ആ നോട്ടം പോയത് ആ പുതിയ ഹിൻഹീലറിലോട്ടാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹിൻഹീലർ വലിച്ചിട്ട് 4 ദിവസമായി എന്നുള്ളത്. കർത്താവ് അസുഖം പൂർണ്ണമായി എടുത്തു നീക്കി. ആ 4 ദിവസവും ഞാൻ ഡ്രഗ്സ് അടിക്കാതെ ഇരുന്നു. കാരണം മുണ്ടക്കൻ ടൗണിൽ കൂടെ
ഒരു ദിവസം ഒരു കടയിൽ ഞാൻ ഫോട്ടോസെറ്റ് എടുത്തിട്ട് ബാങ്കിൽ പോകാൻ ഇറങ്ങിയപ്പം എൻ്റെ തല ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ബൈക്കിലാ പോകുന്നത് എന്ന് കരുതി മുണ്ടകൻ ടൗണിൻ്റെ നടുക്കൂടെ ബൈക്കിൽ പോകുന്ന പോലെ ഞാൻ നടന്നുപോയി. പലരും എന്നെ വിളിച്ചു, ഞാൻ ഓർത്തു എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നതായിരിക്കുന്നു. പക്ഷെ ഞാൻ ഓർത്തത് ഞാൻ ബൈക്കിൽ പോകുന്നതാണ്, എല്ലാവരും എന്നെ വിളിക്കുന്നവർത്ത് കൈ പൊക്കി കാണിച്ച് ഞാനങ്ങ് പോയി. ബാങ്കിൽ ചെന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ബൈക്കിൻ്റെ പൊക്കത്തല്ലായിരുന്നു, ഞാൻ നടന്നാണ് പോയിക്കൊണ്ടിരുന്നത് റോഡ് നടക്കുക. കാരണം അത്രയും ബ്ലോക്ക് ആക്കിയായിരുന്നു, ഞാൻ ട്രാഫിക് ജാം ആക്കി വെച്ചിട്ടാണ് ഞാൻ അതിൽ നടന്നു പോയത്. അപ്പം അത് ഡ്രഗ്സിന്റെ അത്രയും കട്ട് എന്റെ മൈൻഡ് ഔട്ടായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് എന്നെ പിടിച്ചു എന്നെ ഉയർത്തി. രാജാക്കന്മാരുടെ മദ്യത്തിൽ ഇരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് മദ്യത്തിൽ ഇരുത്തുക തന്നെ ചെയ്യും. നൂലക്കെട്ടി ഇറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂലക്കെട്ടി കർത്താവ് ഇറക്കി തരിക തന്നെ ചെയ്യും. കാരണം ഞാൻ ഇവിടെ കോട്ടയത്ത് മീറ്റിങ്ങിന് വന്നപ്പോൾ തോമസ് കുട്ടിപ്പത്തൻ്റെ അടുത്ത് നിന്ന് തോമസ് കുട്ടിപ്പത്തനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അന്ന് എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ താഴെപ്പോയി. ഞാൻ കണ്ടത് ഇങ്ങനെയാണ്, ഞാൻ പുറകോട്ട് മറിഞ്ഞു പോകുമ്പോൾ, ഇരുട്ടിൽ പുറകോട്ട് മറിഞ്ഞു പോകുമ്പോൾ ഒരു കടുകട്ടി സാധനം എൻ്റെ അരയിൽ നിന്ന് വലിച്ചൂരുക, രണ്ടുപേര് വലിച്ചൂരി അത് ഊരിയെടുത്തപ്പോഴത്തേനും ഞാൻ പുറകോട്ട് പറഞ്ഞപ്പോൾ എൻ്റെ അരയ്ക്ക് ചുറ്റും ഒരു കൈ വന്ന് പിടിച്ചിട്ട് എൻ്റെ കവിളത്തൊരു ഉമ്മ തന്നു. ആ ഉമ്മയിൽ ഒരു തണുത്ത ഒരു നീര് എൻ്റെ ദേഹത്ത് തോന്നി. കാരണം ഞാൻ തണുത്ത് ഇറങ്ങിയപ്പോഴത്തേനും എൻ്റെ ശരീരത്തിൽ എന്തോ സാധനം ഇറങ്ങിയപ്പോൾ അതുപോലെ എനിക്കിത് ഫീൽ ചെയ്തു. ഞാൻ തോമസ് കുട്ടിപ്പത്തനോട് പറഞ്ഞു. പക്ഷേ അന്ന് പോയ ദിവസം മുഴുവൻ വൺ ട്രീറ്റ് കർത്താവിൻ്റെ ലൈഫിൽ ഒരുക്കി. അതായത് ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ എൻ്റെ കൂടെ കർത്താവ് എൻ്റെ കൂടെ എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ കർത്താവ് എൻ്റെ കൂടെ നിന്നിരുന്നതാണ്. കാരണം അന്നൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഫുഡ് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേനും എൻ്റെ ആദ്യത്തെ ഉരുള ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ കണ്ണ് ബ്ലറായിപ്പോയി. ബ്ലറായപ്പോൾ വേറൊരു ഉരുള കൈയാണ് എനിക്ക് ആയിരുത്തുന്നത്, അതെൻ്റെ കർത്താവിൻ്റെ കൈയായിരുന്നത്. ആ ഉരുള വാരത്തുന്നപ്പോഴത്തേനും ആ ചുമരിൽ ഒരു വാചകം എഴുതിയായിരുന്നു, വിശപ്പിൻ്റെ വില അറിഞ്ഞ് വിളമ്പിത്തരുന്നവനെ വയറ് നിറയ്ക്കാൻ കഴിയുള്ളൂ എന്ന് ഹോട്ടലിൽ ഒരു വാചകം എഴുതുന്നു. ഇന്നും ഞാൻ ആ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം കർത്താവിൻ്റെ കാരം എൻ്റെ അടുത്ത് വന്നിരുന്ന് എനിക്ക് ചുറ്റും ഒരു ട്രാവൽ ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നപ്പം കർത്താവിനോട് സംസാരിച്ചു. അതായത് ഹെബ്രായ കീഴ് ലേഖനം 8:13 പറയുന്നു, പുതിയതെന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു, എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമായെല്ലാം നീങ്ങിപ്പോവാനെടുത്തിരിക്കുന്നു. പഴയ വ്യക്തിയായ എന്നെ കർത്താവിനെ ഉരിഞ്ഞു മാറ്റി. കാരണം സിഗരറ്റിന് പകരം കർത്താവ് എൻ്റെ കൈ തന്നത് മൈക്കും, പുകയ്ക്ക് പകരം കർത്താവ് എൻ്റെ നാവിൽ തന്നത് വചനങ്ങളുമായി. എൻ്റെ ജീവിതത്തെ കർത്താവ് മാറ്റി. അനേകം മക്കൾക്ക് കർത്താവിനെ സാക്ഷ്യമാക്കി നിർത്തി. പിറ്റേ നാള് ഞാൻ വെള്ളിയാഴ്ച സാക്ഷ്യം പറയാൻ ഞാൻ തോമസ് കുട്ടിപ്പത്തൻ്റെ അടുത്ത് വന്നപ്പോഴത്തേനും സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഏറ്റവും ബാക്ക് ഒരു സൈഡിലാണ് ഇരുന്നത്. അവിടുന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ തിരിഞ്ഞപ്പം തോമസ് കുട്ടിപ്പത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കിരിക്കേണ്ട സീറ്റ് തോമസ് കുട്ടിപ്പത്തൻ്റെ അടുത്തും ബെന്നിപത്തൻ്റെ അടുത്തും വിനോദപത്തൻ്റെ അടുത്തും എന്നെ കൊണ്ടിരുത്തി. രാജാക്കാരൻ മാത്തയെ കർത്താവിനെ ഇരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അവിടെ ഇരുത്തി എന്നെ മാനിച്ചു. എന്നെൻ്റെ ജീവിതം സന്തോഷമായി, കർത്താവിൻ്റെ നേരത്തെ സന്തോഷമായി. എൻ്റെ കുടുംബ ജീവിതം നന്നായി പോകുന്നു. എൻ്റെ അപ്പനും അമ്മയും സന്തോഷമായി. നല്ലൊരു മകനായി ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു സന്തോഷം എൻ്റെ അപ്പനും അമ്മയും ജീവിതത്തിൽ എനിക്ക് ഉണ്ടാകാൻ സാധിച്ചു. കർത്താവിനെ നിയമിച്ചു എന്ന് വേണം പറയാം. ഹല്ലേലൂയാ! എത്ര പേര് ആ യേശുവിനെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ ഈ നന്മകൾ ചെയ്ത യേശുവിനെ ആരാധിക്കാൻ എത്ര പേര് റെഡിയാ? ഹല്ലേലൂയാ! അങ്ങനെയെങ്കിൽ ആ ഭവനത്തിലൊക്കെ ഇരുന്നു കൊണ്ട് ആ കരങ്ങളെ കേടിച്ചുകൊണ്ട് പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്ന വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിടുന്നപ്പ വീരനാ ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ ഓ രാജാധിരാജനും കർത്താധികർത്തനും ദേവാധിദേവനുമേ യേശുവേ 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 സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ ഓ സന്തോഷം തന്നോനെ ആനന്ദം തന്നോനെ അങ്ങേ ഞാൻ വാഴ്ത്തിയിടുമേ യേശുവേ 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 പറവ പോലെ പറന്നു പറന്നു യേശുവേ വാഴ്ത്തു പറവ പോലെ പറന്നു പറന്നു രാജാവേ വാഴ്ത്തു പറവ പോലെ പറന്നു പറന്നു
യേശുവേ വടൂ പറവ പോലെ പറന്നു പറന്നു രാജാവേ വടൂ തുള്ളിച്ചാടിയാടി പാടി യേശുവേ വടൂ തുള്ളിച്ചാടിയാടി പാടി രാജാവേ വടൂ തുള്ളിച്ചാടിയാടി പാടി യേശുവേ വടൂ തുള്ളിച്ചാടിയാടി പാടി രാജാവേ വടു യേശുദാനുമെന്റെ കൂടെ ആടിപ്പാടുമേ യേശുദാനുമെന്റെ കൂടെ ആടിപ്പാടുമേ യേശുദാനുമെന്റെ കൂടെ ആടിപ്പാടുമേ യേശുദാനുമെന്റെ കൂടെ ആടിപ്പാടുമേ യേശു തേരാനാ സബ്സേ ഉജ്ജാഹേ യേശു തേരാനാ സബ്സേ ഉജ്ജാഹേ ജിസ് നാമ മേ മുക്തി ജിസ് നാമ മേ ശക്തി ജിസ് നാമ മേ ശാന്തി ദേതാ ഹൂ നാ ചങ്കായി ജിസ് നാമ മേ ജിന്ദഗി യേശു ഹേ വോ നാമ ജിസ് നാമ മേ ബന്ദഗി യേശു ഹേ വോ നാമ യേശു തേരാ നാമ സബ്സേ ഊഞ്ചാ ഹേ ഓ യേശു തേരാ നാമ സബ്സേ ഊഞ്ചാ ഹേ തു യേശു തേരാ നാമ സബ്സേ ഊഞ്ചാ ഹേ तेरे लिए आए यीशु तेरे लिए जिया बहुत अच्छा है यीशु तेरे लिए मारा यीशु मेरे लिए उड़ा बहुत अच्छा है तू यीशु तेरे लिए आया यीशु तेरे लिए जिया बहुत अच्छा है यीशु मेरे लिए मारा यीशु मेरे लिए उड़ा बहुत अच्छा है ओ यीशु तू अच्छा है यीशु तू अच्छा है यीशु तू अच्छा है तू बहुत अच्छा है यीशु तू अच्छा है यीशु तू अच्छा है यीशु तू अच्छा है तू बहुत अच्छा है हालेलुया हालेलुया ये हालेलुया बोरा അതായത് കോട്ടയം പട്ടണം കുലുങ്ങണം സ്തോത്രം ഇപ്പൊ നിങ്ങളിരിക്കും നിങ്ങളുടെ ദേശം ആക്കിയിട്ട് ആ ദേശം കുലുങ്ങുന്ന രീതിയിൽ ഹല്ലേലൂയാ സ്തോത്രം സോ അടുത്തായി നമ്മുടെ മെസ്സേജിലേക്ക് കടക്കുവാണ് സ്തോത്രം നമ്മുടെ കൂടെ ഇന്ന് മെസ്സേജ് ഷെയർ ചെയ്യുന്നത് വൈക്കത്തെ പാസ്റ്റർ ഇൻചാർജ് ആയിരിക്കുന്ന ഇങ്കുവേർ ആണ് വാഗത്താനത്ത് സോറി ഹെവലി ഫീസ്റ്റ് വാഗത്താനത്തെ പാസ്റ്റർ ഇൻചാർജ് ആയിരിക്കുന്ന ഇങ്കുവേർ ആണ് സോ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രവിതാവയെ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവേ അപ്പൊ ഇന്ന് പറയുന്ന ഓരോ വചനവും ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമാക്കി മാറ്റിയതിനായി സ്തോത്രം പറയുന്ന ഇങ്കുബേറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ നിന്ന് പറയാനടയ്ക്കുന്നതിനായി സ്തോത്രം കൃപയാൽ നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഹല്ലേലൂയ താങ്ക് യു ജീസസ് ഹല്ലേലൂയ എത്ര പേര് ആമേൻ ഇന്ന് ആമേൻ ഈ പ്രൈസ് സാറ്റർഡേയിൽ എത്ര പേര് സന്തോഷത്തോടെ ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടെ എത്ര പേര് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഹല്ലേലൂയ കർത്താവിനറിയാം ഏത് സാഹചര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ കർത്താവ് വലിയൊരു അത്ഭുതം കർത്താവ് യേശു ജീവിക്കുന്നുവെന്ന് തെളിയിക്കുന്ന നിലയിൽ കർത്താവ് വലിയ അത്ഭുതങ്ങൾ കൊണ്ട് കർത്താവ് ഈ നാളുകളിൽ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്യും നമുക്കൊരു നിമിഷം കൂടെ ആ കണ്ണുകളേക്ക് ഒന്ന് അടച്ച് ഹല്ലേലൂയ ഓ നന്ദി 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 Here I am, oh Lord, here I am, oh Lord, here I am, oh Lord, here I am.
my friend in need. You are my Lord, and I will worship you with all of my heart. I will seek your face all through my life. I will serve you, Lord, with all that I have. Here I am, here I am, oh Lord. എത്ര പേര് പറയും ഞാനിതാ എന്റെ കർത്താവ്, ഞാൻ എന്നെ തന്നെ സമയത്ത് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേര് പറയാൻ റെഡിയാ? യേശു നിന്റെ സമീപമുണ്ട്. യേശു നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ യേശു നിന്റെ ഭവനത്തിൽ നീ ആയിരിക്കുന്നിടത്ത് യേശു ഇന്ന് സമർപ്പിക്കുന്ന മുഴുവൻ ഹൃദയത്തെയും കർത്താവ് ഇന്ന് പകൽ ഒരു അത്ഭുതമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവവചനത്തിലെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മീറ്റിംഗിന് വേണ്ടി ഞാൻ റെഡിയാവുമ്പോൾ എന്നിൽ കർത്താവ് തന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ, പരിശുദ്ധാത്മാവ് എന്നോട് നിങ്ങളോട് സംസാരിക്കുന്ന കേൾക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവവചനത്തിൽ നമുക്കറിയാം, യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്നു. യേശു നമ്മുടെ രക്ഷയ്ക്കായി യേശു ക്രൂശിൽ കയറി. യേശു നമ്മുടെ വിടുതലിനായി അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിന്റെ അനുഭവം ഇന്ന് എന്നെ കേൾക്കുന്നോണ്ട് പറയാം. എല്ലാവരും വിശ്വസിക്കുന്ന മൂന്ന് കാര്യങ്ങൾ: യേശു വന്നു, യേശു നമുക്ക് വേണ്ടി ജീവിച്ചു, യേശു അത്ഭുതങ്ങൾ ചെയ്തു, യേശു മരിച്ചു, യേശു മൂന്നാം നാൾ കല്ലറയെ തോൽപ്പിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇത്രയും വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അടുത്ത ഒന്ന് വിശ്വസിക്കുന്നവരാണ്, ഞാൻ ആയിരിക്കുന്നത് ക്രിസ്തുവിലാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നോട് പറയട്ടെ, ക്രിസ്തുവിലുള്ള നിന്റെ അവസ്ഥ കർത്താവ് ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചിന്തിക്കാത്തതുപോലെ ക്രിസ്തുവിലായിരിക്കുന്ന നിന്റെ അവസ്ഥയെ സ്വർഗം ഇന്ന് പകൽ മാറ്റുകയാണ്. ആമേൻ. യേശു ഉയർത്തെഴുന്നേറ്റു. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള അനുഭവങ്ങൾ, ഉയർപ്പിന്റെ അനുഭവങ്ങൾ, നിന്റെ ഏത് മേഖലയിലും ക്രിസ്തുവിന്റെ അനുഭവങ്ങൾ, ഉയർപ്പിന്റെ അനുഭവങ്ങൾ ഇന്ന് പകൽ കർത്താവ് നിന്റെ ജീവിതത്തിൽ സ്വർഗം അനുഭവിക്കുന്ന നിലയിൽ. ആമേൻ. പ്രതികൂലങ്ങളാകാം, സാഹചര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, പക്ഷേ ഇന്ന് പകൽ ആ ക്രിസ്തുവിനുള്ള അനുഭവം, ആമേൻ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് വരാം. ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, നിവർന്നിരിക്കാൻ മേലാത്ത അവസ്ഥയിലിരിക്കുന്ന വ്യക്തിയെ, ഹല്ലേലൂയ, ഒരു പക്ഷെ നീ രോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നിനക്ക് നേരെ നോക്കാൻ മേലാത്ത ഒരു അവസ്ഥയായിരിക്കാം, എന്നാൽ നിവരുന്ന ആമേൻ ചില അവസ്ഥകൾ, ആമേൻ, ഇന്ന് പകൽ നിനക്കു വേണ്ടി കർത്താവ് വഴികൾ തുറക്കാൻ പോവാ. ലോകത്തിൽ നീ കുനിഞ്ഞു നടക്കുന്ന അവസ്ഥയായിരിക്കും, ബന്ധുക്കളുടെ മിത്രങ്ങളുടെ അല്ലെങ്കിൽ ചാർച്ചക്കാരുടെ മുമ്പിൽ നീ കുനിഞ്ഞു നടക്കുന്ന അവസ്ഥയായിരിക്കും, പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തി ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ, ആമേൻ, സ്വർഗം എന്നോട് വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയാണ്, കുനിഞ്ഞിരിക്കുന്നവർക്ക് ആമേൻ നിവരുന്ന പകലാണ് ഇന്ന് പകൽ. നിവരുന്ന ആർക്കാണ് നിവരുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നിങ്ങളുടെ ആമേൻ ഏത് സാഹചര്യങ്ങളെ മാറ്റാൻ യേശു നിങ്ങളുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വചനത്തിലേക്ക് കടക്കുമ്പോൾ, അല്പനേരം ദൈവവചനത്തിൽ നമ്മളായിരിക്കുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ക്രിസ്തുവിൽ വഴി നടത്തുന്ന എൻ്റെ ദൈവദാസൻ തങ്കുവേറിൻ്റെ പേരുള്ള സ്നേഹാന്വേഷണങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ഉണർവ് ലോകത്തിൻ്റെ അറ്റത്തോളം കർത്താവ് ഈ നാളുകളിൽ അമേൻ ചിന്തിക്കാത്തതുപോലെ അനേകരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, ഇതേ കൈ പിടിക്കുന്നവർ, ഇതേ കൈ കോർക്കുന്നവർ, നിങ്ങളുടെ ജീവിതം ഒരു അത്ഭുതമായി മാറും.
കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ആമേൻ ഏതോ ഒരു പ്രസ്ഥാനത്തിലല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നത് ആരൊക്കെയോ സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ഹല്ലേലൂയ എന്തൊക്കെയോ എന്തിലോ ഒക്കെ അല്ല, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റ യേശു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവൻ ആമേൻ അവൻ ഒരു അത്ഭുതമായിരിക്കും. ഇന്ന് പകൽ നീ ഏത് സാഹചര്യമാണെങ്കിലും നിന്റെ ജീവിതം ക്രിസ്തു യേശുവിലാണെങ്കിൽ നിന്റെ അവസ്ഥകൾ ഇന്ന് പകൽ ഇന്ന് മാഞ്ഞിരിക്കുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ ഒരുക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ ഇന്ന് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ആമേൻ കർത്താവിന്റെ അകത്ത് സംസാരിച്ച ആമേൻ ഭാഗം ഇതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അപ്പോഴേ നമ്മുടെ അകത്ത് ചില വാക്യങ്ങൾ വരും. കാരണം നമുക്ക് വാക്യങ്ങളെല്ലാം കാണാതറിയാമല്ലോ. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്. രണ്ട്, ദൈവം തന്നെ സ്തുതിക്കുന്നവർക്ക്. മൂന്ന്, ദൈവം തന്നെ ആശ്രയിക്കുന്നവർക്ക് ചില വഴികൾ. ഇന്ന് പകൽ ഈ അല്പനേരം 10-15 മിനിറ്റ് കൊണ്ട് വചന ശുശ്രൂഷ അവസാനിക്കും. പക്ഷേ ഈ ഷോർട്ട് ടൈമിൽ നീ വിശ്വസിച്ചാൽ നിന്റെ ഫോണിൽ ചില അത്ഭുതങ്ങൾ വരും. നിന്റെ ഭവനത്തിൽ ഹോളിംഗ് ബെല്ലടിച്ച് ചില അത്ഭുതങ്ങൾ നിന്റെ വീടിന്റെ മുമ്പിൽ വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പ്രിയമുള്ളവരെ ആമേൻ കർത്താവിനോട് പറഞ്ഞത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമേൻ ഇപ്രകാരം ആണ് പറഞ്ഞത്. ഹല്ലേലൂയ. നമുക്കറിയാം 1 കൊരിന്ത്യർ 2:9 അതിന്റെ 9-ാമത്തെ വാക്യം ആമേൻ ഞാൻ വായിക്കാം. ഹല്ലേലൂയ. ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, 1 കൊരിന്ത്യർ 2:9, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടും ഇല്ല. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, ആശ്രയിക്കുന്നവർ. രണ്ട്, ദൈവ ആശ്രയമില്ലാത്തവർ. എന്നെ കേൾക്കുന്നവർ ദൈവ ആശ്രയം ഉള്ളവരാണ്, അതുകൊണ്ട് സന്തോഷത്തോടെ ഇരുന്നു. ഹല്ലേലൂയ. രണ്ട് ടൈപ്പ് ആൾക്കാരുള്ള, ഒന്ന് ദൈവാശ്രയമുള്ളവര്, രണ്ട് ദൈവത്തിൽ ആശ്രയമില്ലാത്തവര്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയമില്ലാത്തവര് 90 ദൈവത്തിൽ ആശ്രയമുള്ളവര് 99.9% ദൈവത്തിൽ ആശ്രയമുള്ളവരാ. പുറമേ അവർക്ക് പറയാൻ പറ്റുന്നില്ല, സാഹചര്യങ്ങൾ നിമിത്തം പറയാൻ പറ്റുന്നില്ല. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ചിലപ്പം ആ 0.1%, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണ്, അവര് ചിലപ്പോൾ ദൈവത്തിൽ ആശ്രയമില്ലാത്തവരായിരിക്കും. ആമേൻ പ്രിയമുള്ളവരെ. ആമേൻ. ഏതൊരു വ്യക്തിയും ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം നിന്റെ കൂടെയുണ്ട്. അതിന് ഇന്ന സഭയിൽ പോകണമെന്നില്ല, ഇന്ന മതത്തിലായിരിക്കണമെന്നില്ല. നമുക്കറിയാം ദൈവവചനത്തിൽ പോലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന െ കുറിച്ച് കൊർണലിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 10 പറയുന്നുണ്ട്, താൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു, തനിക്ക് അറിയാവുന്ന രീതിയിൽ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, എല്ലാം താൻ ചെയ്യുന്നവനായിരുന്നു. പക്ഷേ എന്നെ കേൾക്കുന്നോട് പറയാം, നിനക്കറിയാവുന്ന നിലയിൽ നീ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നവനാണോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണോ, നിന്റെ ജീവിതത്തിൽ ദൈവം ഇന്ന് പകൽ ഒരു വഴി നിനക്ക് വേണ്ടി തന്നെ ദൈവം തുറക്കാൻ പോവാ. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. ഇതെങ്ങനെ നടക്കും? ഞാൻ ഒത്തിരി നാളായല്ലോ പ്രാർത്ഥിക്കുന്നത്. ആമേൻ. എന്റെ ആശ്രയത്തിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന ആമേൻ ദിവസങ്ങൾ നീളുകയാണ്. ഞാൻ ചോദിച്ച പലതും നടന്നില്ല, പല കാര്യങ്ങൾ കണ്ടില്ല. പക്ഷെ നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണ്, നിനക്കു വേണ്ടി ദൈവം ഇന്ന് പകൽ ചില വഴികൾ, നീ ചിന്തിക്കാത്ത വഴികൾ, നീ ചോദിക്കാത്ത വഴികൾ. ഹല്ലേലൂയ. നീ മറ്റൊന്നിലും അല്ലല്ലോ ആശ്രയിച്ചത്, ഈ ലോകത്തിലുള്ള സമ്പത്തിലല്ല നീ ആശ്രയിച്ചത്, നീ ആശ്രയിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്നോട് പറയാം, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരിടത്തും വീഴത്തില്ല. നീ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്? നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ആരും നിന്നെ സഹായിക്കാനില്ലേ? ആരും നിനക്ക് ഹെൽപ്പ് ചെയ്യാനില്ലേ? നിന്റെ ജീവിതത്തിൽ അവൻ പരാജയങ്ങളാണോ? പക്ഷെ നീ ദൈവാശ്രയമുള്ള വ്യക്തിയാണോ? നിനക്ക് ഇന്ന് പകൽ നീ ചിന്തിക്കാത്ത ചില വഴികൾ, ചില വാതിലുകൾ. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി ഇത് ചുമ്മാ പറയല്ല, കാരണം ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിനക്ക് ഒരുപക്ഷെ നീ കണ്ടിട്ടില്ലായിരിക്കാം. നിന്റെ ഈ പുറമെയുള്ള ആമേൻ നിന്റെ കണ്ണുകൊണ്ട് ദൈവത്തെ നീ കണ്ടിട്ടില്ല, പല അത്ഭുതങ്ങളൊന്നും നീ കണ്ടിട്ടില്ല. പക്ഷേ നീ ആശ്രയിക്കുന്നുള്ള ഒറ്റ കാരണത്താൽ നിനക്കു വേണ്ടി തന്നെ പുതു
വഴികൾ ദൈവം തുറക്കാൻ പോവുക. നീ ഭാരപ്പെടണ്ട, ദൈവം നിനക്കു വേണ്ടി ഉണ്ട്. ദൈവം ചില പ്രവൃത്തികൾ നിനക്കു വേണ്ടി തന്നെ ചെയ്യാൻ പോവുക. ഞാൻ വീണ്ടും പറയാം, രണ്ടു പേരാണ് ഉള്ളത്. ഒന്ന്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ. രണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാത്തവർ. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് ഞാൻ പറയാം, ദൈവത്തെ സ്നേഹിക്കുന്നവരെ കുറിച്ച് ദൈവ വചനം പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നെ കേൾക്കുന്ന വ്യക്തിയെ, നീ ഞാനായിരിക്കുന്ന ഇതുപോലെ മൈക്കും പിടിച്ചോ, അല്ലെ ബൈബിൾ പിടിച്ചോ, അല്ലെങ്കിൽ ഹാലലി ഇതുപോലെ ഒരു മീറ്റിങ്ങിലൊന്നും നീ പോയിട്ടില്ലായിരിക്കാം, നിനക്ക് ഇങ്ങനെ ഒരു അവസരം പോലും കിട്ടിയിട്ടില്ലായിരിക്കാം. പക്ഷെ നിന്റെ അകത്തൊരു സ്നേഹമില്ലേ? ആ സ്നേഹം ദൈവം കണ്ടിട്ടുണ്ട്. നിന്നെ കുറിച്ച് ദൈവവചനം പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. നിന്റെ സ്നേഹത്തിൽ നിന്ന് നീ പുറകോട്ട് പോകരുത്. നിന്റെ കാഴ്ചപ്പാടിൽ നീ പുറകോട്ട് പോകരുത്. നീ സ്നേഹിക്കുന്ന ദൈവം നിനക്കു വേണ്ടി തന്നെ, അവൻ എന്നെ കേൾക്കുന്ന വ്യക്തിയെ, ഏത് പ്രതികൂലമാണെങ്കിലും നിനക്കു വേണ്ടി തന്നെ ദൈവം ചില വഴികൾ തുറക്കാൻ പോവാണ്. എന്നാൽ ആ ദൈവ സ്നേഹത്തെ കുറിച്ച് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ആമേൻ ഇപ്രകാരം ആ പറയുന്നത്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ ആ ദൈവവചനത്തിലേക്ക് നമുക്ക് വരാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. യോഹനാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. എന്നെ കേൾക്കുന്നവരെ, ആമേൻ, ദൈവ സ്നേഹത്തെ കുറിച്ച് പറയാനാ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ആ ദൈവ സ്നേഹം എന്താണ്? ആ ദൈവ സ്നേഹം ആരുടെ ജീവിതത്തിലാണ് വെളിപ്പെടുന്നത്? വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ. ദൈവജനത്തിൽ യോഹനാൻ തൻ്റെ സുവിശേഷം, യോഹനാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-ൽ പറയാണ്, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയാണ്, അവൻ്റെ നിറവിൽ നിന്ന്. ഏ, ഒരു വ്യക്തിയെ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ, അത് ദൈവമാ. ആ ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ പറയാണ്, യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയാണ്, അവൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ. ഇന്ന് പകൽ അർഹിക്കാത്ത, നീ അർഹതപ്പെട്ട പലതും നിനക്ക് നഷ്ടപ്പെട്ടു പോയി കാണും, പക്ഷെ അർഹിക്കാത്ത ഒന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ദൈവം പകരുക. ആ പകരുന്ന ആളുടെ പേരാ യേശു. ഇന്ന് പകൽ നിനക്ക് വേണ്ടി പുതുവഴിയെ തുറക്കാൻ, നിനക്കു വേണ്ടി തന്നെ അത്ഭുതം ചെയ്യാൻ യേശു നിന്റെ മധ്യത്തിൽ, നീ ഇരിക്കുന്നിടത്ത്, നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിനക്കു വേണ്ടി യേശു അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ, എൻ്റെ പേര് ഇങ്കുന്ന, എൻ്റെ പേര് ഒഫീഷ്യൽ നെയിം ജയിക്കുമെന്ന, ഞാൻ കോട്ടയത്തിനടുത്ത് ചിങ്ങമടുത്ത് താമസിക്കുന്നു. ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു, പക്ഷെ കർത്താവുമായിട്ട് വ്യക്തിപരമായി എൻ്റെ ഭവനത്തിൽ ഒരു ബന്ധമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഭവനം ദൈവാശ്രയമുള്ള ഭവനമായിരുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭവനമായിരുന്നു. കാരണം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നു, സാഹചര്യങ്ങളെല്ലാം, മദ്യപാനത്തിൽ തകർന്ന പിതാവ്, ഉള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, സകലതും പൂജ്യം. പക്ഷേ അവിടെ ആശ്രയിക്കാൻ എനിക്കൊന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ മാതാവ്, എൻ്റെ അമ്മ, എൻ്റെ ബന്ധുക്കൾ പലരും, ഹല്ലേലൂയ, അവരൊക്കെ കാണിച്ചു തന്ന ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തിയെ, നീ അമ്മ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ? നിനക്ക് ആശ്രയിച്ച് ചെല്ലാൻ, ഏത് സമയത്തും ചെല്ലാൻ നിനക്കൊരു വാതിലുണ്ട്. ആ വാതിൽ തുറന്നു കിടക്കുക, അത് ഓപ്പണാണ്, നിനക്കു വേണ്ടി ഓപ്പണാണ്. ഇന്ന് പകൽ കയറി ചെല്ലാൻ റെഡിയാണെങ്കിൽ നിനക്കു വേണ്ടി തുറക്കുന്നൊരു വാതിൽ അല്ലെ ഇന്നിവിടെ കേട്ട സാക്ഷ്യം? അത്ഭുത സാക്ഷ്യം അല്ലെ? ആ ഡ്രഗ്സിൻ ഇന്ന് ലോകം, നമ്മുടെ കേരളം വലിയൊരു തീരുമാനമെടുത്തിരിക്കുക, നല്ല സ്റ്റെപ്പുകൾ എടുത്തു വെച്ചിരിക്കുക. എന്തിനാ? മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പല സ്റ്റെപ്പുകൾ, നല്ല നല്ല തീരുമാനങ്ങൾ. പക്ഷേ ഒരു പ്രോഗ്രാമിനും, ഞാൻ വിശ്വസിക്കുന്നത്, ഹല്ലേലൂയ, നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെയാണ് നടത്തുന്നത്, പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ ദൈവ വചനത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ഇന്ന് അവൻ മുണ്ടക്കയത്തുനിന്ന് തൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടപ്പോൾ, പ്രിയമുള്ളവരെ, ആ ഈ കഴിഞ്ഞിടെ നടന്ന അത്ഭുതമാണ് തൻ്റെ ജീവിതത്തിൽ. ആമേൻ. തൻ്റെ അകത്ത് യേശു സംസാരിച്ചു, യേശു ഇറങ്ങി വന്നു. ഇന്നെന്നെ കേൾക്കുന്ന വ്യക്തിയെ, നിങ്ങളുടെ തലമുറയെ കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുകയാണോ? നിങ്ങളുടെ ദൈവാശ്രയത്തിൽ നിങ്ങൾ പുറകോട്ട് പോകണ്ട. നിങ്ങളുടെ, ആമേൻ, ഇന്ന് പകൽ വീണ്ടും വ്യക്തമായിട്ട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ തലമുറ നിമിത്തം നിങ്ങൾ കുനിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ഇന്ന് പകൽ നീ ഉയരുന്ന അവസ്ഥയിലേക്ക് സ്വർഗം കൊണ്ടിരിക്കുക. നിന്റെ തലമുറയെ കുറിച്ച് നീ ഭാരപ്പെടണ്ട. ഈ പ്രൈസ് സാറ്റർഡേ എന്ന് പറയുന്ന ഈ മീറ്റിംഗ് അനേക ദിവസങ്ങളായി നിങ്ങൾ കാണുകയായിരിക്കും. ഈ മീറ്റിംഗിൽ എന്തോ പ്രതീക്ഷയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. യെസ്, പ്രതീക്ഷയോടെ ഇരിക്കുന്നവർക്ക് ഇന്ന് പകൽ ഒരു വിടുതലുണ്ട്. ഇന്ന് പ്രതീക്ഷയോടെ ഇരിക്കുന്ന, നിന്റെ ഏത് സാഹചര്യമായിക്കോട്ടെ, ഏത് അവസ്ഥയായിക്കോട്ടെ, നിനക്കു വേണ്ടി തന്നെ ദൈവം ഇന്ന് പകൽ ഒരു വഴി തുറക്കാൻ പോവുക.
ഹല്ലേലൂയ. അമാൻ മദ്യപാനത്തിൽ കടന്ന് ഡ്രഗ്സിൽ കടന്നവരെ വിടുവിക്കാൻ മനുഷ്യന് പറ്റത്തില്ല. പക്ഷേ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുന്നവനെ കുറിച്ച് ദൈവവചനം പറയാണ്, അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ. ഇന്ന് പകൽ അർഹിക്കാത്ത ഒന്ന്. അമൻ ലോകം നിന്നെ തള്ളിയതായിരിക്കാം, നിനക്ക് അർഹതയില്ല, അയ്യോ നിന്നെ കൊള്ളത്തില്ല, തള്ളി ഒരു മൂലയെ കൊണ്ട് ഇട്ടതായിരിക്കാം. പക്ഷെ ആ മൂലയിൽ നിന്ന് ദൈവ സ്നേഹമാകുന്ന യേശുവിന്റെ സ്നേഹം, ആ ക്രൂശിൽ താൻ പ്രദർശിപ്പിച്ച ആ ദൈവ സ്നേഹം ഇന്ന് പകൽ, ഹല്ലേലൂയ, നീ ഇരിക്കുന്ന മൂലയിൽ ആ ദൈവസ്നേഹം ഇറങ്ങി വന്ന് നിന്നെ മാറോട് ചേർത്ത് പിടിച്ച് നിന്റെ തലയിൽ ഒന്ന് തലോടി. നീ ഭാരപ്പെടണ്ട, എല്ലാരും നിന്നെ കൈവിട്ട് കാണുമല്ലേ. പക്ഷെ യേശുവിന്റെ സ്നേഹം ആ ക്രൂശ് വിളിച്ചു പറയുന്നത്, ആമേൻ, എല്ലാവരും നിന്നെ കൈവിട്ടാലും കൈവിടാത്ത ആമേൻ കൃപമേൽ കൃപ, ഒരു യോഗ്യതയില്ലാത്ത ഒരു കഴിവുമില്ലാത്ത നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കരം നിന്റെ അടുക്കൽ ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സ്നേഹം അറിഞ്ഞവരാ ഇന്ന് പകൽ ഇവിടെ വർഷിപ്പ് ചെയ്തത്. ആ സ്നേഹം കണ്ടറിഞ്ഞവരാ, അവൻ സഭ കണ്ടിറങ്ങി വന്നവരല്ല, പല വ്യക്തികളുടെ മുഖം നോക്കി കണ്ടിറങ്ങി വന്നവരല്ല. ഞാൻ വന്നത്, ഞാൻ കേട്ടത് യേശുവിന്റെ ശബ്ദമാ, ഞാൻ കേട്ടത് യേശുവിനെയാണ്. പ്രിയമുള്ളവരെ, യേശുവിനെ നീ കേട്ടെങ്കിൽ നിനക്ക് പലതും മാമേൻ പല ശബ്ദങ്ങൾ നിനക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ യേശുവിനെ നീ കേട്ടെങ്കിൽ ഇന്ന് വരുന്ന പല ശബ്ദങ്ങളും അത് അതിലെ പൊക്കോളും. പക്ഷെ യേശുവിനെ നീ കേട്ടെങ്കിൽ നീ ലോകരാജ്യയിൽ നീ മുഖാന്തരം യേശുവിനെ കേൾക്കുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് വീടിന്റെ വെളിയിൽ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ നീ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായതുകൊണ്ട് നീ വീടിന്റെ വെളിയിലല്ല, പത്തു പേരുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കാൻ മേലാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ നീ പത്തു പേരുടെ മുമ്പിലല്ല, നീ രാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ യേശു ജീവിക്കുന്നെന്ന്, യേശു മാത്രം വിടുവിക്കുന്നവനാണ് പറയുവാൻ ദൈവം നിന്നെ ശക്തീകരിക്കുന്ന പകലാണ് ഇന്ന് പകൽ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം കൊണ്ടും ആമേൻ ആമേൻ, എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ലോകപ്രഭാവം നോക്കിയാൽ ഒരു നല്ല കാര്യത്തിൽ, നല്ല വീട്ടിൽ ജനിച്ചു, നല്ലത് എല്ലാം ഓക്കെ, പക്ഷെ വീട്ടിൽ സമാധാനമില്ല, സമാധാനമില്ലാതെ തകർന്നു കിടന്ന എന്റെ ഭവനത്തിൽ, പ്രിയമുള്ളവരെ, ഒരു ദിവസം 99 ഹല്ലേലൂയ ചിങ്ങവനത്തിനടുത്ത് പള്ളമെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു 3 കൺവെൻഷൻ നടക്കുമ്പോൾ, അന്ന് ഗിറ്റാറ് വായിക്കുന്ന ആ ബ്രദറുമായിട്ടുള്ള ഒരു ആ ഒരു ഒരു കൂട്ട അറിയാവുന്നത് കൊണ്ട് ആ വ്യക്തി നിമിത്തം ഞങ്ങൾ ആരാധനയ്ക്ക് പോയി. പ്രിയമുള്ളവരെ, അന്ന് വരെ പലതും കണ്ടു, പലതും വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയമുള്ളവനായി നടന്നു. അന്ന് ആരാധനയ്ക്ക് പോയപ്പോൾ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഒരാളെ ലഭിച്ചു, ആ ആളുടെ പേര് യേശു എന്ന. ഇന്ന് ഇന്ന് 2022 നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ, ആമേൻ, മറ്റൊരു നാമത്തിന് നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ല, മറ്റൊരു വ്യക്തിക്ക് നിന്നെ വിടുവിക്കാൻ പറ്റത്തില്ല. നീ ആയിരിക്കുന്നിടത്ത് ദൈവ സ്നേഹം, ഹല്ലേലൂയ, ആ ദൈവ സ്നേഹമേ ഇറങ്ങി നിപ്പുണ്ട്. വചനം പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് ആര് കണ്ടിട്ടില്ല. ആമേൻ. വീണ്ടും ഞാൻ പറയട്ടെ, ഇന്ന് എന്റെ അകത്ത് കർത്താവ് തന്ന ഭാഗം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തെ സ്തുതിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. ആമേൻ, ഹല്ലേലൂയ. ഈ ഈ പ്രൈസ് സാറ്റയുടെ ഒരു സ്തുതിയുടെ ആമേൻ ആരാധനയാണ് ഇവിടെ നടക്കുന്നത്. ആമേൻ. ഇവിടെ ഇന്ന് ആമേൻ ചെറുപ്പക്കാരൊക്കെ വിളിച്ചു പറയാ, ഞങ്ങളെ കർത്താവ് വിടുവിച്ചു, യേശു വന്ന് ഞങ്ങളെ അത്ഭുതം ചെയ്തു. അതൊരു സ്തുതിയാ. ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ ഒരു സ്തുതി ഉയർത്താൻ മേലാത്ത അവസ്ഥയാണെങ്കിലും, ഇന്നിവിടുന്ന യൗവനക്കാർ വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ തലമുറയെ അത്ഭുതമാക്കുന്നു. വീണ്ടും പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുന്നു, അവൻ ജീവിതം അവസാനിപ്പിക്കാവുന്ന് പറയുന്ന ആരെയോ ചില മാതാപിതാക്കളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, നിങ്ങൾ ഭാരപ്പെടണ്ട, ആ തടവറയ്ക്കകത്ത് ഇറങ്ങിച്ചെല്ലുന്ന ദൈവ സ്നേഹം ആർക്കും വിടുവിക്കാൻ മേലാത്ത, ഹല്ലേലൂയ, നിങ്ങളുടെ പ്രായത്തിന് പോലും, അവൻ നിങ്ങളുടെ തലമുറയുടെ പ്രായത്തെ നിങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലായിരിക്കും. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവ് ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവാ. നീ ഭാരപ്പെടണ്ട, നിന്റെ കരച്ചിൽ നിന്റെ വേദന സ്വർഗം കേൾക്കുന്നുണ്ട്, അതിനെ ഒരു ആനന്ദമാക്കി മാറ്റും. ആമേൻ. മറ്റുള്ളവർ നിന്നെ നോക്കി ചിരിക്കുകയായിരിക്കാം, പക്ഷെ ആ മറ്റുള്ളവർ അന്തം വിട്ട് നോക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ ഒരുക്കാൻ പോവാ. ആമേൻ. അത് എല്ലാവരും പറഞ്ഞു കാണും, നിങ്ങളെ കൈവിട്ടു, നിങ്ങളെ ഉപേക്ഷിച്ചു, നിങ്ങളുടെ ചെവി കൊണ്ട് അതായിരിക്കും കേട്ടത്, പക്ഷേ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എല്ലാവരും തീരുമാനം ഹൃദയത്തിൽ എടുത്തു വച്ചിരിക്കുക, ഇവര് തീരാൻ പോവുക, ഇവരെ പോലെ ഒരു ഫെയിലിയർ വേറെ ആരുമില്ല, പക്ഷെ നിങ്ങളെ പോലെ, ഹല്ലേലൂയ, ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള, ഒരു അനുഗ്രഹിക്കപ്പെട്ട, നിങ്ങളെ പോലെ ഇത്രയും അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, അവൻ യോഗ്യതയുള്ള, ലോകം നോക്കുമ്പോൾ നിനക്ക് ഒരു യോഗ്യതയില്ല, പക്ഷെ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയെ നിനക്കാണ് യോഗ്യതയുള്ളത്.
നിന്റെ യോഗ്യത എന്തെന്ന് ലോകം കാണും, നിന്റെ യോഗ്യത എന്തെന്ന് അനേകർ കാണും. ഒരിക്കൽ ഹല്ലേലൂയ ആമേൻ പത്രോസ് ആമേൻ പടക് ആമേൻ തന്റെ പടക് മുഴുവൻ കാലിയായി. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ് പത്രോസിന്റെ പടക് ആമേൻ കാലിയാണ്. എന്നാൽ താൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ആമേൻ താന് കർത്താവിന്റെ വാക്കിൽ അപ്പോഴേ ഇറങ്ങി അങ്ങ് പോകുകയല്ലായിരുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു സംസാരിച്ച ദൈവത്തെ കുറിച്ച്, ദൈവരാജ്യത്തെ കുറിച്ച്, ആ കടൽ പുറത്തിരുന്ന് യേശു ജനങ്ങളോട് സംസാരിച്ചു. ഞാൻ ആ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷെ താൻ സംസാരിച്ചതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ പത്രോസ് നോക്കുമ്പോൾ എന്റെ മുമ്പിൽ ഒരു വഴിയില്ല, പക്ഷെ താൻ നോക്കുമ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, യേശു തന്റെ കയ്യാൽ വീര്യപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക, യേശുവിന്റെ കയ്യാൽ വീര്യപ്രവർത്തികൾ നടക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ് ആമേൻ താൻ ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ എഴുതിയാൽ ഈ ബൈബിളിൽ ഒന്നും തീരത്തില്ല, അതുപോലെ അത്ഭുതം നടന്നു കാണും. ഈ പത്രോസിന്റെ പടകിൽ യേശു വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ആ കടലിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു, അനേക രോഗികൾ വിടുവിക്കപ്പെട്ടു, അനേകർ സൗഖ്യമായി. അതെല്ലാം കണ്ടു നിന്ന പത്രോസ് പറയുകയാണ് കർത്താവേ രാത്രി മുഴുവൻ ഞാൻ വിശ്വസിക്കുക. ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല, പക്ഷേ അടുത്ത ഭാഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ പത്രോസ് ഇത് കണ്ട് യേശു പറഞ്ഞ വാക്കിൽ പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ ഞാൻ കഴിവുള്ളവനാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, അധ്വാനിച്ചിട്ട് എനിക്ക് ഒന്നും ലഭിച്ചില്ല, പക്ഷേ ഞാൻ ഹല്ലേലൂയ ഇന്ന് കണ്ടു ഈ കടൽ പുറത്ത് നീ ചെയ്ത അത്ഭുതങ്ങൾ, രോഗികളെ സൗഖ്യമാക്കുന്നത്, ബന്ധനസ്ഥരെ വിടുവിക്കുന്നത്, തകർന്നിരിക്കുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് നിന്റെ വാക്കിൽ ഞാൻ ആമേൻ വലയിറക്കാൻ പോവുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തിയെ ആമേൻ യേശു ജീവിക്കുന്നു, അതിന്റെ തെളിവായി ഇന്ന് ഇവിടെ നിന്ന ആ വർഷിപ്പ് ടീമിലുണ്ടായിരുന്ന മുഴുവൻ പേരും, എറണാകുളത്ത് കൊച്ചി നിന്നൊക്കെ വന്ന സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ ഹല്ലേലൂയ യേശുവിന്റെ സ്നേഹത്തിൽ പിടിക്കപ്പെട്ടാൽ എനിക്ക് നിങ്ങൾക്ക് മടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. ആമേൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. പത്രോസ് ആമേൻ യേശുവിനോട് പറഞ്ഞു, യേശു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, നീ എന്റെ കഴിവിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഞാൻ കണ്ടു അത്ഭുതം. ഇന്ന് പകൽ അത്ഭുതങ്ങൾ കണ്ടു, യേശു എന്നിന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തി കണ്ടു, ഇതൊന്നും അവിടെ എഴുതിയിട്ടില്ല, പക്ഷേ നിന്റെ വാക്കിൽ ഞാൻ ഇറങ്ങാൻ പോവുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തിയെ, ഈ കേട്ട ഇന്നത്തെ മീറ്റിംഗിൽ കേട്ട അത്ഭുതങ്ങൾ റിയലാ. യേശു ജീവിക്കുന്നു, യേശു ഇന്ന് നിങ്ങളുടെ റൂമിൽ ഇറങ്ങി നിപ്പുണ്ട്. ദൈവവചനം റിയലാ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് മറ്റവരെ കുറിച്ച് എനിക്ക് അറിയില്ല, പക്ഷേ നിന്റെ അറിവിൽ ഏത് രീതിയിലാണോ നീ ആശ്രയിക്കുന്നത് അവരെ കുറിച്ച് വചനം പറയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. അടുത്ത വാക്യത്തിൽ പറയാണ് മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചു, എന്നാൽ എന്നെ കേൾക്കുന്ന വ്യക്തിയെ നിനക്ക് കൃപയും സത്യവും ലഭിച്ചു. ന്യായപ്രമാണം ദൈവമാ മോശയ്ക്ക് കൊടുത്തത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയത് യേശുവിനെയാ. ആ യേശുവിനെ ആശ്രയിക്കുന്ന എനിക്ക് നിങ്ങൾക്കും. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ ഒരു നാളും കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും. എല്ലാവരും ഉപേക്ഷിക്കാണ്, പക്ഷെ ഉപേക്ഷിക്കത്തില്ല. എന്റെ വീടെല്ലാരും ഉപേക്ഷിച്ചു, മദ്യപാനത്തിൽ തകർന്ന്, ഇവരിനി വട്ടപൂജ ഒരു രൂപ എടുക്കാനില്ലാത്തൊരവസ്ഥ. പക്ഷെ യേശു എന്റെ ഭവനത്തിൽ വന്നപ്പോൾ എന്റെ ഭവനത്തെ പണിയാൻ തുടങ്ങി. ഇന്ന് എന്റെ ഭവനം ഒരു അനുഗ്രഹമാണ്, അനേകർക്ക് കൊടുക്കാനുള്ളത് കർത്താവ് തരും. ഒത്തിരി ഒന്നും അല്ലെങ്കിലും അന്നുള്ളതിന്റെ ഒരു എന്നാ പറയണ്ടേ, ഒരു 2% പോലും എന്റെ വീട്ടിൽ നിന്നില്ല സ്ഥലങ്ങൾ സൗകര്യങ്ങൾ. പക്ഷേ അതിലും വലിയ ഒന്ന് ദൈവസ്നേഹം, ആ ദൈവത്തിന്റെ കരം. ഭവനത്തിൽ നിന്ന് സന്തോഷമുണ്ട്, അന്നെല്ലാം ഉണ്ടെങ്കിലും സന്തോഷമില്ല. ഇന്നെന്റെ ഭവനത്തിൽ സമാധാനമുണ്ട്. എന്നെ കേൾക്കുന്നവരെ, ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും എന്റെ യേശുവിനെ നിനക്ക് ലഭിച്ചില്ലെങ്കിൽ, ഹല്ലേലൂയ, ആ ദൈവസ്നേഹത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവവചനത്തില് സങ്കീർത്തനത്തിൽ ദാവീദ് പ്രകാരം പറയുകയാണ്, 146-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം, യഹോവയെ സ്തുതിപ്പീൻ. യെസ്, ഈ പ്രൈസ് സാറ്റർഡേയിൽ നമുക്ക് അവനെ ഒന്ന് സ്തുതിക്കാം, നന്ദി പറയാം, നമുക്ക് അവനെ ഒന്ന് ഉയർത്താം. ഈ മീറ്റിംഗ് കേവലം ഒരു ശനിയാഴ്ച പ്രോഗ്രാം അല്ല ഇത്. ഇത് അവനെ ആശ്രയിക്കുന്നവർക്ക് സ്തുതിക്കാൻ ഒരു അവസരമാണ്. അവനെ വിശ്വസിക്കുന്നവർക്ക്, അവനെ സ്നേഹിക്കുന്നവർക്ക് സ്തുതിക്കാനൊരു അവസരമാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളായിരിക്കുന്ന ഇരിപ്പിൽ കരങ്ങളെ ഉയർത്തി, കർത്താവേ റൂമിൽ ആരും കാണത്തില്ല, പക്ഷെ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ
കരങ്ങളെയൊക്കെ ഉയർത്തി, കർത്താവേ എനിക്കറിയില്ല നിന്നെ സ്തുതിക്കാൻ, എനിക്ക് നിന്നെ ആരാധിക്കാൻ അറിയില്ല. ആ ഒറ്റ വാക്കിൽ ആ ദൈവസ്നേഹം ആ മുറിക്കകത്ത് ഇറങ്ങി നിൽക്കും. വചനം പറയാണ്, യഹോവയെ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവയെ സ്തുതിക്കാം, ജീവനുള്ള ജീവനുള്ള എന്ന് ഞാൻ യഹോവയെ സ്തുതിക്കും. യെസ്, ദൈവത്തെ സ്നേഹിക്കുന്നവർ സ്നേഹത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. യേശു സ്നേഹമാ. ദൈവത്തിന് പറയാൻ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യെസ്, എന്നെ നിങ്ങളെ ദൈവം സ്നേഹിച്ചെന്നേ. നിന്റെ സ്നേഹം ഒന്നുകൂടെ നമുക്ക് അറിയത്തില്ലായിരിക്കും സ്നേഹിക്കാൻ, പക്ഷേ ഒന്ന് ഹൃദയം തുറന്നുകൊടുത്തേ. കർത്താവേ, അടിയനിത എന്നെ തന്നെ സമർപ്പിക്കുന്നു, സ്തുതിക്കുവാൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. സ്തുതിക്കുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ, ദൈവനാമം ഉയർത്തുവാൻ. വീണ്ടും എന്നെ കേൾക്കുന്നോട് പറയാം, ദൈവം തന്ന സ്തുതിക്കുവാൻ യോഗ്യതയുള്ള ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാ. അതൊരു ബിൽഡിങ്ങിൽ ഒതുങ്ങിയിരിക്കുന്നല്ല, നീ ഇപ്പോ ഇരിക്കുന്ന അവസ്ഥയിൽ യേശുവേ എന്ന് വിളിച്ചാൽ നിന്റെ ആശ്രയം, നിന്റെ സ്തുതി, നിന്റെ ഹല്ലേലൂയ സ്നേഹം, ദൈവം സ്വർഗം കാണുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി തന്നെ ഒരു വഴി തുറക്കാൻ പോവുക. ഇന്ന് പകൽ നിനക്ക് വേണ്ടി നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ അവിടെ തന്നെ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ പോവുക. അവിടെ തന്നെ ശൂന്യതയാന്ന് പറഞ്ഞ അവിടെ തന്നെ നിനക്ക് വേണ്ടി ദൈവം ഒരു വഴി തുറക്കാൻ പോവുക. ജീവിക്കുന്ന നീ അവനെ സ്തുതിക്കുന്നവരായിരിക്കും. അടുത്ത വാക്യം ദാവീദ് പറയാണ്, ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. എത്ര നാൾ എത്ര പേര് പറയും, എനിക്ക് എനിക്ക് കർത്താവ് തന്ന ഈ സമയം. ഓ ഹല്ലേലൂയ, എത്ര നല്ല കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്നേ. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയണം, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവന്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായകനായി തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. കർത്താവിനെ ഉപേക്ഷിച്ചു പോകാനല്ല നിന്നെ വിളിച്ചിരിക്കുന്നത്. യേശുവേ, ദാവീദ് തന്റെ കാഴ്ചപ്പാടിൽ വലിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുക, പക്ഷെ യേശുവിൽ വിശ്വസിക്കുന്ന നിനക്ക് വേറെ ആരും മറുവിലയായി തീർന്നില്ല. നീയാണോ വിശ്വസിക്കുന്നത്? ലോകത്തിലുള്ള മനുഷ്യൻ പറഞ്ഞ വാക്കിൽ നീ ആശ്രയിക്കരുത്, ഒരു ദിവസം അവരും തീരും. പക്ഷെ തീരാത്ത ദൈവസ്നേഹം നിനക്കു വേണ്ടി എഴുതുവെന്ന് വിചാരിച്ചത് എഴുതിയില്ലായിരിക്കാം, പക്ഷെ നിനക്കു വേണ്ടി സ്വർഗം ചിലത് എഴുതിയിട്ടുണ്ട്. യെസ്, നിനക്കു വേണ്ടി ആരോ തരുമെന്ന് പറഞ്ഞ് എഴുതി വെക്കുമെന്ന് വെച്ച് പല തീരുമാനങ്ങൾ എടുത്ത നീ, അതെല്ലാം ഒരു ഫെയിലർ ആയി കാണും. പക്ഷേ ദൈവം നിനക്കു വേണ്ടി ആകാശത്തെ, ഈ ഭൂമിയെ, ഈ ഭൂമിയിലുള്ള സകലത്തിനെയും സൃഷ്ടിച്ചവൻ നിനക്കു വേണ്ടി ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന യൗവനക്കാരെ, നിങ്ങൾ ഹല്ലേലൂയ ലോകത്തിൽ ഉന്നതരായിരിക്കും, നിങ്ങളൊരു അത്ഭുതമായിരിക്കും, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കും. ഈ ഹല്ലേലൂയ, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. വീണ്ടും ഞാൻ പറയാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്നേഹിക്കാം. നിനക്കൊന്നിനും ഒരു കുറവും വരത്തില്ല, ഒന്നിനും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കുറവ് വരത്തില്ല. എന്നിട്ട് ദൈവവചനം പറയാണ് ഈ 46-ാം സങ്കീർത്തനം, നിങ്ങൾ ആമേൻ സ്തുതിച്ചുകൊണ്ട് വായിക്കണം, ദൈവത്തിൽ ആശ്രയിച്ചു വായിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് യേശുവിനെ ഒന്ന് കാണണം. ദൈവം തന്ന, ദൈവം മോശയ്ക്ക് ന്യായ പ്രമാണമാണ് കൊടുത്തത്, നീ ഇന്നതൊക്കെ ചെയ്, ഇന്നതൊക്കെ ചെയ്, ഇന്നതൊക്കെ ചെയ്. പക്ഷേ ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നത് സ്വന്തം പുത്രനെയാണ് തന്നത്. തനിക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു, തനിക്കുള്ള ഏക ഒന്ന്, ആ പുത്രനെ തന്ന് എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ. ഹല്ലേലൂയ. ഇനി നീ ഒന്നും ചെയ്യണ്ട, കൃപമേൽ കൃപ. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹം ഇന്ന് പകൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവജനം പറയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനെ എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ഒന്നിനെ കുറിച്ച് ഭാരപ്പെടണ്ട, നിന്നെ സൂപ്പർ നാച്ചുറലായിട്ട് കർത്താവ് നടത്തും. ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, നിനക്കു വേണ്ടി തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ,
ആമേൻ. സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. എത്ര പേര് ആ കരങ്ങളൊക്കെ ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ നന്ദി 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 നന്ദി. ഓ യോഗ്യൻ നീ യേശുവേ. സ്തുതികൾ യോഗ്യൻ നീ യോഗ്യൻ നീ. പ്രൈസ് സാറ്റർഡേ ഒരുമിച്ച് ഉയർത്തിയാട്ടെ. യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. അകാരങ്ങളൊക്കെ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് യോഗ്യൻ നീ യേശുവേ. സ്തുതികൾ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടേ നീ യോഗ്യൻ. സമയം ഇവിടെ അവസാനിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തിൽ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് ഇന്ന് പകലൊരു അത്ഭുതം സ്വർഗം തുറക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ മൂലയിൽ ഇരുന്ന് കരയുന്ന ആ വ്യക്തി ഇപ്പോൾ തന്നെ ചാടി എഴുന്നേൽക്കട്ടെ. യെസ്, എനിക്ക് വേണ്ടി ഒരാളുണ്ട്, എനിക്ക് വേണ്ടി യേശുവുണ്ട്, എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ യേശുവുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. ആ ഭവനത്തിൽ വലിയൊരു റിലീസ് വരും യേശുവിന്റെ നാമത്തിൽ. ആ ഭവനം അത്ഭുതമാകട്ടെ. ആര് ചോദ്യചിഹ്നം വരച്ചു അവിടെ തന്നെ ഇവരൊരു അത്ഭുതമായി. യേശുവിൽ വിശ്വസിച്ചു, യേശുവിൽ ആശ്രയിച്ചു എന്ന ഒറ്റ കാരണത്താൽ പുതിയ വഴികൾ തുറക്കട്ടെ. തലമുറ അത്ഭുതമാകട്ടെ, അത്ഭുതമായി തീരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. രോഗികൾ സൗഖ്യമാകട്ടെ, കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ബാക്ക്ബോണുകൾ യഥാസ്ഥാനപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ നട്ടല്ലുകൾ അത്ഭുതമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. എന്നെ കർത്താവ് കാണിക്കുന്നു ആക്സിഡന്റിൽ. ആമേൻ. ഭാര്യയും ഭർത്താവും ആക്സിഡന്റ് ആയി, രണ്ടുപേരും കിടന്നുകൊണ്ട് ഭാരപ്പെടുന്ന വ്യക്തിയെ നീ ഭാരപ്പെടണ്ട. നിന്റെ നട്ടലിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. നിന്നെ ആ കട്ടലിൽ നിന്ന് എന്നെ കർത്താവ് കാണിക്കുകയാണ്. ഈ ചുറ്റളവിൽ ഒരു 30 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങൾ നിൽക്കുന്ന ഈ കോട്ടയത്തിന് 30 കിലോമീറ്റർ ചുറ്റളവിൽ നിന്റെ ആ മുറിക്കകത്ത് ഭാര്യയും ഭർത്താവും നീ ചാടി എഴുന്നേൽക്കുന്ന അത്ഭുതം ഇന്ന് പകൽ കർത്താവ് ചെയ്യുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു, നന്മകളാൽ നിറയ്ക്കണം, അത്ഭുതമാക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് മനുഷ്യന്റെ വാക്കായിട്ടല്ല, കേവലം ഇങ്ങോർ പറഞ്ഞായിട്ടല്ല, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പോലെ ഒന്ന് ഏറ്റെടുത്ത് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങോർ പറഞ്ഞ പോലെ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എങ്കിൽ വേറെ ഈശ്വര നാമത്തിൽ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. സോ നമ്മുടെ മീറ്റിംഗ് ഇവിടെ കൂട്ടായ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നമുക്കിന്ന് 7 മണിക്ക് ഓൺലൈൻ ബൈബിൾ സ്കൂളുണ്ട്, അതിനെല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 8:30 തങ്കോങ്ങൾ ശുശ്രൂഷിക്കുന്ന ഇന്നർ ചേമ്പേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നാളെ സൺഡേ ആണല്ലോ, നമുക്ക് 7:30 യൂത്ത് ചർച്ച് ഉണ്ട്. അതുപോലെ തന്നെ 9 മണിക്ക് നമ്മുടെ ജോയ് ടു ദ വേൾഡ് സഭായോഗമുണ്ട്. അതെല്ലാം നിങ്ങളെല്ലാവരും ഫിസിക്കലായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങൾക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുക. സോ നമുക്ക് ചേർന്ന് മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയതാവേ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ് ഈ മീറ്റിങ്ങിനാണ് കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് വചനം പറഞ്ഞ കർത്താവ് എങ്കു പറഞ്ഞ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ. കർത്താവ് മകന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചല്ലോ, അതിനായി നന്ദി കർത്താവ്. ഹല്ലേലൂയ. ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷ അനുഗ്രഹിക്കുന്നു, കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് മകന്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു കർത്താവേ. അപ്പൊ ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ വചനങ്ങളും കർത്താവ് ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റമായി മാറ്റിയതിനായി സ്തോത്രം. കൃപയാൽ നിറയ്ക്കണം എന്ന് വന്ന കർത്താവ് ബാൻഡിനെ അനുഗ്രഹിച്ച്, കർത്താവ് ഹെലിഫീസ് എറണാകുളം ബാൻഡ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ സാക്ഷിതനായി പ്രാർത്ഥിക്കുന്നു. കൃപയാൽ നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. തുടർന്ന് ഇങ്ങുവർ ആശ്വാസം പറഞ്ഞു. അകൽ പിതാവായി ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമത്വവും സഹവാസവും കൂട്ടായ്മയും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ സ്നേഹിക്കുന്ന, കർത്താവിൽ സ്തുതിക്കുന്ന മുഴുവൻ പേരുടെ കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. രാജാധിരാജനും കർത്താധി കർത്തരും ദേവാധിദേവരുമേ. ഓ രാജാധിരാജനും കർത്താധി കർത്തരും.